السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا رسول الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ആദരണീയരായ ആഷിഖുർ റസൂൽ വമാദിഹുൽ ഹബീബ് കുണ്ടൂർ ഉസ്താദ് അവരുടെ ഖദ്ദസല്ലാഹു സർറുൽ അസീം അങ്കണത്തിൽ അവിടുത്തെ അനുസ്മരണ വാർഷികത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് നമ്മൾ. ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് അവരുടെ എല്ലാവിധ അനുഗ്രഹവും പൊരുത്തവും സന്തോഷവും നമ്മുടെ ഈ സദസ്സിനും സംഘാടനത്തിനും സംഭാഷണത്തിനും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തോടൊപ്പം ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചുകൂടാൻ നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം ഒരു നിമിത്തമായി അല്ലാഹു തആല കബൂൽ ചെയ്തു തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊണ്ടൂർ ഉസ്താദ് അവരുടെ ഉറൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് നേതൃത്വം നൽകി ഇപ്പോഴും ആത്മീയമായി സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ വിയോഗ വാർഷികത്തിലുള്ള മഹാനവറുകളുടെ പ്രകീർത്തന സദസ്സ് എന്നതിലുപരി
ലോകഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാനുള്ള ഒരു മഹനീയ സദസ്സായിട്ടാണ് വർഷാവർഷം ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്തു തന്നെ വിപുലമായ ഒരു ഹുബ്ബുർ റസൂൽ പ്രോഗ്രാമിന്റെ വാർഷികമാണിത്. അതേസമയം തന്നെ ആദരണീയരായ ഉസ്താദവർഗളുടെ ഉറൂസുമാണ്. ഈ പര്യായം തന്നെയാണ് ഈ സദസ്സിന്റെയും പ്രോഗ്രാമിന്റെയും എല്ലാം ഏറ്റവും വലിയ വിശേഷം. മഹാനരായ ഉസ്താദവർഗളുടെ സ്നേഹലോകത്തെ അറിയാനുള്ള പ്രായോഗികമായ ഒരാവിഷ്കാരമാണ് നമ്മുടെ വാർഷിക സദസ്. ഓരോ ദിവസവും എന്ന പോലെ ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളിൽ ഉസ്താദവർഗളെ വിവിധ കോണിൽ നിന്ന് അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ആളുകളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടും ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേക്ക് വരിക്കുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നബി ദർശനങ്ങളുടെ പ്രകാശനങ്ങളെ സ്ഥാപിക്കുകയും ചെയ്ത മഹാനവറുകൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണ് പ്രയോഗിച്ചത്. ചില ആളുകൾക്ക് ഭാഷാ കഴിവുള്ളത് കൊണ്ട് അവർ കവികളായേക്കാം. ചില ആളുകൾക്ക് കാൽപ്പനിക മികവുള്ളത് കൊണ്ട് അവർ കവികളായേക്കാം. ചില ആളുകൾ അക്കാദമിക സമ്മർദ്ദങ്ങൾ കൊണ്ട് കാവ്യരചനകൾ നിർവഹിച്ചേക്കാം. കവിത എന്ന ഒരു സാഹിത്യ സ്വരൂപത്തെ രൂപപ്പെടുത്തുക എന്ന ഒരു കണിശമായ ചിട്ടയിൽ നിന്നല്ല ആശിഖീങ്ങളുടെ വരികൾ നിർഗളിക്കുകയും നിർഭവിക്കുകയും ഉത്ഭവിക്കുകയും ചെയ്യുന്നത്. മറിച്ച് അവരുടെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന അനുരാഗത്തിന്റെ പ്രകാശനങ്ങളുടെ ഒരു രീതിയാണ് ഹൃദയത്തിന്റെ താളങ്ങൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് ഈണം കൊടുക്കുമ്പോൾ വരുന്ന സ്നേഹകാവ്യങ്ങൾ. അതിന്റെ ശരിയായ ആത്മാവിനെ അറിയാൻ അനുരാഗികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സാഹിത്യ വിഭാവനകളെയും സാഹിത്യ വിഭാഗങ്ങളെയും മുഴുവനും അത്ഭുതപ്പെടുത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ കാവ്യലോകം ലോകത്ത് നിലകൊള്ളുന്നത്. മഹാനരായ കൊണ്ടൂർ ഉസ്താദ് അവർകൾ ഒരു കവിത എഴുതാൻ വേണ്ടി പേനയെടുത്ത് കാത്തിരുന്ന ചില അക്ഷരങ്ങളെ കോർത്തിണക്കുകയല്ല ചെയ്തത്. മഹ്ബൂബിന്റെ ഇഷ്ടപാത്രത്തിന്റെ സ്നേഹലോകത്തിന്റെ സ്നേഹപാത്രത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് കൂടുതൽ നിറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ആ സ്നേഹപാത്രത്തിനെ സൂചിപ്പിക്കുന്ന സൂചകങ്ങൾ കണ്ണിൽ കാണുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങൾ എത്തിച്ചേരുമ്പോൾ, സ്വാഭാവികമായും ഒരനുരാഗിയിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും അമൂർത്തമായ കാവ്യപ്രവാഹങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ കവിതകളിൽ നമുക്കറിയാൻ കഴിയുന്നത്. അതിന് കേവലമായ ഭാഷയുടെയും അക്കാദമികതയുടെയും തലത്തിൽ പഠിക്കുന്നതിനേക്കാൾ അതിന്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടുള്ള അന്വേഷണങ്ങളും വായനകളും ആഖ്യാനങ്ങളും അവതരണങ്ങളുമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. പൊളിഞ്ഞുകിടക്കുന്ന വീട് കണ്ട്
ആ വീടിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വർണ്ണനകൾ എഴുതുന്ന കാമുകൻ പറയുന്നത്, ഈ കിടക്കുന്ന വീടിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. എന്റെ സ്നേഹവും എന്റെ അനുരാഗവുമൊന്നും ഈ കാണുന്ന വീടിനോട് അവശിഷ്ടങ്ങളോട് അല്ല, മറിച്ച് ഇതിന്റെ എല്ലാം പിന്നിൽ ആത്മാവായി നിലകൊള്ളുന്ന എന്റെ കാമുകിയോടുള്ള സ്നേഹമാണ് ഞാനിവിടെ ഒരു പ്രമത്തനെ പോലെ പാടി നടക്കുന്നത് എന്ന് കവി പറയുകയാണ്. അത് ഏറ്റവും ഉന്നതമായ സ്നേഹലോകം മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെയാകുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു വികാരത്തെയോ ഒരു ആത്മീയ ഭാഷയെയോ നമുക്ക് വേറെ പറയാനില്ല. ഒരുപാട് സ്നേഹകാവ്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന പ്രതീകങ്ങളെയും ബിംബങ്ങളെയും അല്ലെങ്കിൽ ഇതിവൃത്തങ്ങളെയുമാണ് മഹാനരായ ഉസ്താദവർഗളുടെ കവിതകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മഹാനായ ഇമാം ബൂസീദ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ, അങ്ങനെ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ എല്ലാം കാവ്യങ്ങളുടെ ആത്മാവിനോട് യാന്ത്രികമായി ചേർന്നു നിൽക്കുന്ന തന്ത്രികളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കവിതകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യാമൻ ഖുലിഖ ലിഹുബ്ബില്ലാഹി യാമൻ ഖുലിഖ ബിനൂരില്ലാഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും അത്യുന്നതമായ വിധാനങ്ങളെയാണ് ഈ രണ്ട് പ്രയോഗങ്ങളിലൂടെ മഹാനവറുകൾ അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാവുന്ന ഒരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു മേലെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ. തിരിച്ചു പറഞ്ഞാൽ അല്ലാഹു ആകുന്ന ഖാലിഖായ സ്രഷ്ടാവായ പരിപാലകനായ സംവിധായകനായ അല്ലാഹു തആല കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള സ്ഥാനം ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ വ്യക്തിത്വം, അവിടുത്തെ ആത്മാവ്, അവിടുത്തെ പൊരുൾ, അവിടുത്തെ രഹസ്യം എല്ലാ നിലയിലും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അറിയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹുബ്ബിന്റെയും അവന്റെ നൂറിന്റെയും പ്രതീകമായി ലോകത്തേക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആത്മാവിനെ വഹിച്ചുകൊണ്ടാണ് അനുരാഗികളായ ആളുകൾ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശാരീരികമായുള്ള വർണ്ണനകൾ നടത്തുമ്പോഴും അവിടെയെല്ലാം പ്രകാശത്തിന്റെ ഒരു പൊരുൾ നിലകൊള്ളുകയാണ്. എന്നിട്ട് മഹാനരായ ഉസ്താദവർകൾ പറയുന്നത്, ഒരു ആത്മവാക്യത്തിന്റെയും ഒരു വിശുദ്ധ പഠനത്തിന്റെയും ശരിയായ ഒരാശയത്തെയാണ് നൽകുന്നത്. തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ അല്ലാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അത്യുന്നതങ്ങളായ വിശേഷങ്ങളോടെ ഈ ലോകത്തേക്ക് നൽകിയ പ്രത്യേകമായ സൃഷ്ടിപ്പാണ് എന്റേത്. എന്റെ പ്രഭാവത്തിന്റെ ഔദാര്യങ്ങളാണ്, അതിന്റെ പ്രഭാകണങ്ങളാണ് വിശ്വാസികളായ ആളുകൾ. ലോകത്തുള്ള എല്ലാ മഹാന്മാരായ ആളുകളുടെയും നേരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാമെ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മനോഹരമായ ഒരു പ്രയോഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, ഖൽഖ് സേ ഔലിയ ഔലിയ സേ റസൂൽ റസൂലോ സേ അലാ മാരാ നബി.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനങ്ങളെ ഇമാമെ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാമാരാ നബി. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അത്യുന്നതരാരാണ്? അല്ലാഹുവിന്റെ മുർസലീങ്ങളാണ്. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. സൃഷ്ടിലോകത്ത് വെച്ച് ഏറ്റവും മഹാത്മ്യമുള്ള ആളുകൾ. എന്നാൽ ആ മുർസലീങ്ങളുടെയും നേതാവാണ് ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. മഹാനരായ ഉസ്താദ് അവർകള് പറയുന്നത്, അന്ത ഇമാമുൽ അംബിയ, അന്ത മുഖദ്ദമു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംബിയാക്കളുടെ മുഴുവനും നേതാവായ ആവിഷ്കാരത്തിന്റെ പ്രയോഗങ്ങളാണ്. മഹാനായ ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹംസിയ തുടങ്ങുന്നത് എങ്ങനെയാണ്? കൈഫ തറഖാറുഖിയക്കൽ അംബിയാഉ. സമാനമായ ആശയത്തെ ഉൾവഹിച്ചുകൊണ്ട് മഹാനരായ ഉസ്താദ് അവർകൾ അവിടെ നിന്ന് കവിത ചൊല്ലുമ്പോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച അത്യുന്നതരായ മുഴുവൻ മഹാത്മ്യങ്ങളുടെയും നേതാവാണ് അപ്പനെ മൗല പ്യാരാ ഹമാരാ നബി, ദോനോ ആലം കെ ദൂല ഹമാരാ നബി. നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന്റെ പ്രഭാവമായ പ്രണയത്തിന്റെ പ്രതീകമായ അനുരാഗത്തിന്റെ ആത്മസ്പർശങ്ങളെ മുഴുവനും ഉൾവഹിച്ചുകൊണ്ട് പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമാക്കുന്ന ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മലബാറിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഒരു അനുരാഗിയുടെ ആത്മാവ് മന്ത്രിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോഴും മദീനയിലാണ് കൽബുള്ളത്, ലോകത്തെവിടെയാകുമ്പോഴും മദീനയിലാണ് ഹൃദയമുള്ളത്. അതുകൊണ്ടാണ് പ്രഭാതത്തിലെ ഇളം കാറ്റിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇന്നിൽ തിയാരീഹ സ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്യഗ സലാമി റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് പ്രവഹിച്ചു പോകുന്ന പ്രഭാതത്തിലെ ഇളം കാറ്റിനോടുള്ള സംവാദമാണ്, സംഭാഷണമാണ്. ഉലകത്തിന്റെ ദീപ്ത ശകലങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ പ്രദീപ്ത കേന്ദ്രമായ ലോക ഗുരുവായ മുത്തുളി തങ്ങളുടെ നാട്ടിലേക്ക് എത്തുമ്പോ ഇളം കാറ്റിനോടൊരടക്കം പറയാനുള്ളത്, എന്റെ ഒരു സലാം എവിടേക്കാണ്? ഇലാ മദീനത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്ന ആ കാവ്യാത്മാവിനെ ഉൾവഹിച്ചുകൊണ്ടാണ് മഹാനരായ കുണ്ടൂർ ഉസ്താദ് അവർകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണ്. ഈ ഗ്രാമാന്തരത്തിലെ കുണ്ടൂരിന്റെ പ്രാദേശിക ഭൂമിയിലിരിക്കുമ്പോഴും ഹൃദയം എവിടെയാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ നിന്ന് സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ ഉയരണം. ഇത് ബുറുദയുടെ ഈരടി കൊണ്ട് പ്രകമ്പനം അനുഭവിച്ച അന്തരീക്ഷമാണ്. ഇത് അനുരാഗത്തിന്റെ ആത്മാവുകൾ ഹൃദയതന്ത്രികൾ കോർത്തിണക്കി വന്ന മണ്ണാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്റെ പക്കൽ നിന്നൊരറിവും ലഭിക്കാനില്ല. ഇവിടെ നിന്ന് ലഭിക്കാനുള്ളത് ഈ നഗരിയിൽ നിന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രം, അത് മദീനയിലേക്ക് ചൊല്ലുന്ന പ്രവാഹമാണ്. അതുകൊണ്ട് വരട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹ്.
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. അല്ലാഹുവേ, ഇവിടെ നിന്ന് ഉയരുന്ന ഈ സ്വലാത്തിന്റെ മന്ത്രണങ്ങള് മദീനയിലെ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ ഉമ്മരത്ത് ഒരു പ്രകമ്പനമുണ്ടാക്കിയ അനുരാഗത്തിന്റെ ചുംബനം നൽകുന്ന സ്വലാത്താക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മുഴുവനും ഹൃദയങ്ങൾ മദീനയിലേക്ക് ചേർത്തു തരണേ അല്ലാ. അറിയുമോ സഹോദരങ്ങളെ, മദീനയിലേക്ക് ചെല്ലുന്ന അനുരാഗികളുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹഗീതമാണ് ലോകത്തെ മുഴുവനും അത്ഭുതമുണ്ടാക്കുന്നത്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെല്ലുകയാണ്. ആ ഹൃദയത്തിൽ ഒരു കവിത ഇങ്ങനെ വിരിയുകയാണ്. യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക. ആരാണ് മോനെ ഈ കവിത ചൊല്ലുന്നത്? അറിവിന്റെ ചക്രവാളത്തിലെ രാജാവാണ്, ആത്മീയതയുടെ ലോകത്തെ അജയ്യരായ സാരഥ്യമാണ്, പാതിരാവിന്റെ പഴുത് ആരാധന കൊണ്ട് പ്രഭാവിതമാക്കുന്ന മഹാനാണ്. പകന്തിയോളം അറിവിന്റെ നിറപ്രഭയിൽ നിന്ന് ലോകത്തിന്റെ മുക്കോണുകളിലേക്ക് വെളിച്ചമെത്തിക്കുന്ന നായകരാണ്. നഹാറു അബി ഹനീഫത ലിൽഇഫാദ വലൈലു അബി ഹനീഫത ലിൽഇബാദ. അങ്ങനെയുള്ള അബൂ ഹനീഫതങ്ങളാണ് മദീനയിലേക്ക് ചെല്ലുമ്പോ മദീനയുടെ മണ്ണിനോട് വെണ്ണിനോട് അവിടുത്തെ സസ്യലതാദികളോട് നാൽക്കാലികളോട് അവിടെയുള്ള ചേതന അചേതന വസ്തുക്കളോട് മുഴുവനും പ്രണയത്തിന്റെ ചുംബനം നടത്തിക്കൊണ്ട് യാ സയ്യിദ സാദാത്തി ചൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് മദീനയുടെ പള്ളി മിനാരത്തിൽ നിന്ന് കവിത ഇങ്ങോട്ട് കേൾക്കുകയാണ്. യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദ എന്ന കവിത പള്ളി മുനാരത്തിൽ നിന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് മഹാനവരങ്ങളെ ചോദിക്കുകയാണ്, അല്ല അല്ല, ഈ കവിത എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അറിയുമോ സഹോദരങ്ങളെ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അത് കേൾക്കുമ്പോ ചോദിക്കുകയാണ്, ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോഴാണ് പറയുന്നത്, അല്ലയോ ഇമാം അവർകളെ, ഇന്നലെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ആ തങ്ങളെ കാണുമ്പോ അവിടുത്തെ തിരുച്ചാരത്തുകൂടി ഒരാൾ ഇങ്ങനെ ചൊല്ലി നടക്കുന്നത്, ഇന്നലെ രാത്രിയിൽ ഞാൻ കിനാവിൽ കണ്ടതാണ് ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുച്ചാരത്തുകൂടി ഒരാൾ യാ സയ്യിദ സാദാത്തി ചൊല്ലി നടക്കുന്നത് കണ്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് പഠിച്ചതാണ് മിനനുർ റഹ്മാൻ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കവിതയുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുമ്പോ അവർ മദീനയിലേക്ക് ചെല്ലുന്നത് അക്ഷരങ്ങളെ കോർത്തിണക്കാൻ വേണ്ടിയല്ല, ആത്മാവിനെ കോർത്തിണക്കാൻ വേണ്ടിയാണ്. അറിയുമോ മഹാനരായ ഇമാമുല്ലാഹം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നാൽ മൂന്ന് ദിവസത്തിലേറെ മദീനയിൽ നിൽക്കൂല. എന്തേ മൂന്ന് ദിവസത്തിലേറെ നിൽക്കാത്തത്? അവിടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ മഹാനവർകൾ ഇഷ്ടപ്പെടുന്നില്ല. മദീനയുടെ മണ്ണിൽ പ്രാഥമിക ആവശ്യം ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണാണിത്, എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണിൽ എനിക്ക് കഴിയൂല. ആ മദീനയിൽ നിന്ന് അന്നപാനീയങ്ങൾ എടുക്കുന്നില്ല,
ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇല്ല ഇല്ല, എന്റെ ഹബീബിന്റെ മദീനയിൽ അത് പറ്റൂല, എനിക്കെന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഇമാമുൽ ആദം തങ്ങളെ മദീനയിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴും അതിനിടയിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, പ്രാഥമിക ആവശ്യ നിർവഹണം നടത്തുന്നില്ല. കാരണം അവരുടെ ആത്മാവ് ഹബീബിലേക്ക് ലയിച്ചിരിക്കുകയാണ്, അനുരാഗത്തിന്റെയും ആദരവിന്റെയും ആത്മബന്ധമാണ് അവിടെ നിൽക്കുമ്പോഴാണ്. ഒരിക്കൽ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങളെ വരുമ്പോ ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യന്മാര് ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഇമാം അവർകളെ, അവിടുന്ന് വേഗം പോവല്ലേ, ഒരല്പ ദിവസങ്ങൾ ഇവിടെ നിൽക്കണേ. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മശാസ്ത്രത്തിലെ ശിഷ്യനാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ ഇമാമുൽ ആദം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരു ശിഷ്യ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാര് ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വേഗം പോവല്ലേ. അങ്ങനെ ആ ഒരു യാത്രയിൽ പത്തു നാൾ മദീനയിൽ താമസിക്കുകയാണ്. അതിനിടയിൽ മദീനയിൽ പ്രാഥമികാവശ്യ നിർവഹണം നടത്തിയിട്ടില്ല. അതിനിടയിൽ മഹാൻ അവരുടെ കറാമത്തായി മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, മദീനയിൽ താമസിക്കുന്ന ആ പത്തു ദിവസവും അങ്ങേയറ്റത്തെ വിനയത്തോടെയാണ് ആദരവോടെയാണ്. കാരണമെന്തേ, ഉമറുൽ ഖാളി തങ്ങളെ കേരളത്തിൽ നിന്ന് മദീനയിൽ ചെന്ന് പാടിയതുപോലെയാണ്, ഇത് ജിഹുത്തു തൊയ്ബത റൗമ സൗറത ഖബ്രിഹി ഉഗമീതു മദൂഷം ബിഹൈബതി ഖദ്രിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വന്നപ്പോൾ ഈ മദീനയുടെ പ്രൗഢി കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വരുമ്പോ അവിടെ മഹാന്മാർക്ക് കാണാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, ഇന്ന് ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളും മദീനയിൽ ചെല്ലുമ്പോ പച്ച കൊബ്ബ കണ്ടു പോരുകയാണ്, മദീനയുടെ പള്ളി കണ്ടു പോരുകയാണ്. അതേ സമയത്ത് മഹാന്മാർ മദീനയിലേക്ക് ചെന്നാൽ ഹബീബായ തങ്ങളെ കാണുകയാണ്. അതുകൊണ്ടാണ് ആരംഭപ്പൂവായ മുത്തുനബി തങ്ങൾ ഹളറത്തിൽ വന്നു ചേരുമ്പോ നമുക്ക് കാണാനുള്ളത് പള്ളിയാണ്, പച്ച കുബ്ബയാണ്. അതേ സമയത്ത് മഹാന്മാരായ ആഷിഖീങ്ങൾക്ക് കാണാനുള്ളത് റസൂലുള്ളാനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നാൽ അവര് കാണുന്നത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് മദീനത്തെ പള്ളിയാണ്, കുബ്ബയാണ്. ഹബീബായ തങ്ങളെ കാണുന്നവര് പറയുന്ന ഭാഷ കാണാത്തവർക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാമേ അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയാനുള്ളത് തുസിന്ദാഹേ വല്ലാ, തുസിന്ദാഹേ വല്ലാ, മേരേ ചശ്മേ ആലം സേ ചുപ് ജാനേ വാലേ. ഹബീബായ തങ്ങളെ, തങ്ങളുടെ മദീനയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്, അവിടുത്തെ കാണാൻ പെരുത്ത ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് ഇങ്ങനെ കുറെ നേരം കാത്തു നിൽക്കുകയാണ്. മഹാനവരകൾ പറഞ്ഞില്ലേ, മദീനയുടെ മണ്ണെന്ന് പറഞ്ഞാൽ ഒരീബോ ഫഖീറോ കെട്ടഹരാനെ വാലേ. മദീനയുടെ ആദരവിന്റെയും അവിടുത്തെ വിനയത്തിന്റെയും ഭാഷകളെല്ലാം പ്രയോഗിച്ചു കഴിയുമ്പോ മഹാനവറുകൾ റസൂലുള്ളാഹിനെ കാണുകയാണ്.
കണ്ടുകഴിയുമ്പോൾ പറഞ്ഞു, തുദിന്താ ഹേ വല്ലാ, തുദിന്താ ഹേ വല്ലാ, മരെ ചശ്മ ആലം ചച്ചുപ്പ് ജാനേ വാലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫിൽ താമസിക്കുകയാണ്, തങ്ങളെ നമ്മളെ കാണുകയാണ്. അതല്ലേ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി വരികയാണ്, പൗത്രി വരികയാണ്. ഫാത്തിമത്തു റിഫായിയ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുകയാണ്. എന്റെ ഉമ്മ ബെങ്ങന്മാരെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, മദീനയിലേക്ക് വന്ന മഹദിമാരെ ഒന്നറിയണേ, നമ്മൾ ഇന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ട്, ഭാഗമായി മദീനയിൽ എത്തുന്നുണ്ട്. എന്നാൽ മദീനയുടെ ആദരണീയമായ മണൽപ്പരപ്പിലേക്ക് അല്ലെങ്കിൽ മനോഹരമായ ഉദ്യാനത്തിലേക്ക് എത്തിച്ചേരുമ്പോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളെ കാണാൻ വേണ്ടി ഫാത്തിമത്തു റിഫായി റളിയല്ലാഹു അൻഹ മദീനയിൽ വരികയാണ്. മദീനയിൽ വന്ന് കുറെ നേരം ആദരണീയമായ സന്ദർശനങ്ങൾ കഴിയുമ്പോൾ ആ മഹദിയവരുകളെ പറയുന്നു, റബ്ബേ, നിന്റെ അടുക്കൽ എന്റെ ഈ സിയാറത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാ റബ്ബി ഖുബിലത്തിൽ ലദൈക സിയാറത്തി ഫജ്അൽ ബി തൈബത ഖുർബ ത്വഹാ മദ്ഫനി. അല്ലാഹുവേ, ഞാൻ ഈ മനോഹരമായ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ആരാണ്? മിഫ്താഹു ബാബി അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള കവാടമാണ്. അല്ലാഹുവിനെ എങ്ങനെ അറിയണമെന്ന് നമ്മോട് പറഞ്ഞു തരാൻ അല്ലാഹു നമ്മിലേക്ക് തുറന്നു വെച്ച കവാടമാണ്. അല്ലാഹു നമുക്ക് ദീന് തന്നത് മുത്തുനബി തങ്ങൾ എന്ന കവാടത്തിലൂടെ. അല്ലാഹു എല്ലാം നമുക്ക് നൽകിയത് ഹബീബായ തങ്ങളിലൂടെ. അല്ലാഹു ആണ് എല്ലാം നൽകുന്നത്. അതിന്റെ കവാടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബായ തങ്ങളെ ആത്മാവ് കൊണ്ടും ആത്മീയത കൊണ്ടും ആധികാരികമായി അറിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാനാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ കൽബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചൊവ്വേ കയറിയാൽ ഇന്ന് കാണുന്ന വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് നമ്മുടെ മക്കള് പോവില്ല. കഴിഞ്ഞ ദിവസം ഒരു നാട്ടിൽ നിന്ന് എന്നെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി വിളിച്ചു. അവരോട് ചില അസൗകര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് പറയുകയാണ്, ഈ കുറഞ്ഞ നാളുകൾക്കിടയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ ചാടിപ്പോയി, വിവാഹിതരായ സ്ത്രീകൾ വരെ വഴികേടായി പോവുകയാണ്. ഇവിടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു വഴുത് വെക്കാൻ തീരുമാനിച്ചതാണ്. പലരെയും ക്ഷണിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടവരിങ്ങനെ പറയുമ്പോ അവരാ നാട്ടിലെ വേദന പറയുകയാണ്, എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മുടെ മക്കള് നേർവഴിക്ക് വരാൻ അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ മക്കളുടെ കൽബിലങ്ങ് ഊട്ടി ഉറപ്പിച്ചാൽ അവരുടെ ഇരിപ്പും നടപ്പും കിടപ്പും ചലനവും എല്ലാം ഹബീബായ തങ്ങളിലേക്കൊന്ന് ലയിച്ചു വന്നാൽ പിന്നെ അവരെ ബേജാറാകേണ്ടതില്ല. മക്കൽ മുക്കറമയിൽ നിന്ന് യമൻകാരനായ വലിയ ഒരു സയ്യിദ് ഞങ്ങളുടെ നാട്ടിൽ വന്നു. മഹാനവറുകൾ പറഞ്ഞു, പണ്ട് കാലത്തൊക്കെ ഉമ്മമാരെ ഉപ്പമാരെ മക്കൾക്ക് മുത്തുനബി തങ്ങളെ പറഞ്ഞു കൊടുക്കും. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിലെ പ്രണയിക്കും. എന്നിട്ട് അവരുടെ സ്നേഹം എവിടെ വരെയാണെന്നറിയുമോ? ആ മക്കളോട് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അവര് ചോദിക്കും, സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടുമെന്ന്. അപ്പൊ അവരോട് ഒന്നേ പറയേണ്ടതുള്ളൂ, മോനെ, സ്വർഗത്തിൽ പോയാൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം.
എന്ന് പറഞ്ഞാൽ പിന്നെ അവരോടൊന്നും പറയേണ്ടതില്ല. പിന്നെ അവരോട് അവിടുത്തെ ഉദ്യാനം പറയേണ്ട, അവിടെയുള്ള സപ്രപഞ്ചങ്ങൾ പറയേണ്ട, അവിടെയുള്ള ഒരാനുകൂല്യങ്ങളും പറയേണ്ടതില്ല. മോനെ, സ്വർഗത്തിൽ ചെന്നാൽ അവിടെയുണ്ട് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കാണാം നമുക്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രമേൽ വലിയ ഒരു മഹബ്ബത്താണ് മുൻഗാമികൾ അവരുടെ മക്കളിൽ സ്ഥാപിച്ചു കൊടുത്തത്. ഈ കാലത്ത് നമ്മുടെ പലരുടെയും തർബിയത്തുകൾ വഴിമാറുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ഞു നാളിലെ നമ്മുടെ മക്കളുടെ കൽബിലങ്ങ് നിറഞ്ഞാൽ പിന്നെ അവർക്ക് ആവേശമായി മാറുകയാണ് മദീനയാണ്, ഹബീബാണ്. അവരുടെ ഇരിപ്പും നടപ്പും കിടപ്പുമെല്ലാം മദീനെ ആലോചിച്ചുകൊണ്ടാണ്, റസൂലുള്ളാഹി തങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ്. അതല്ലേ ഫാത്തിമത്തു റിഫായിയ റളിയല്ലാഹു അൻഹ മദീനയിൽ വന്നുകൊണ്ട് പറയാണ്, യാ റബ്, അല്ലാഹുവേ, എന്റെ ഈ സന്ദർശനം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മദീനയിൽ ഒരു ഖബർ തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇന്നും മദീനയിൽ വന്നങ്ങനെ കാത്തു കഴിയുന്നവരുണ്ട്. മദീനയുടെ മണ്ണിൽ ഹബീബിന്റെ ചാരത്ത് കിടക്കാൻ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് വന്ന് താമസിക്കുന്ന മുഹിബ്ബീങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അതാ മദീനയിൽ കുറച്ചു കാലം മുമ്പ് വഫാത്തായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ. നമ്മുടെ ഉസ്താദുമാരുടെ കൂടെ എനിക്കും മഹാനവറുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം കാണാം മദീനത്തെ പള്ളി തുറക്കുമ്പോൾ, അക്കാലത്തെ പള്ളി അടയ്ക്കുന്ന കാലമാണ്, ഇപ്പോൾ പള്ളി മുഴുസമയവും തുറന്നിരിക്കുന്ന കാലമാണ്. സുബഹിയുടെ മുമ്പ് പള്ളി തുറക്കുമ്പോൾ അവിടെ വന്ന് കയറിയാൽ രാത്രി അടയ്ക്കും വരെ മദീനത്തെ പള്ളി ലാസിമാണ്. അവിടെ ഇരുന്ന് ദലായില് ചൊല്ലുകയാണ്, അവിടെ ഇരുന്ന് ഏതമുസ്വലാത്ത് ചൊല്ലുകയാണ്, അവിടെ ഇരുന്ന് നബിമദ്ഹുകൾ പാടുകയാണ്. വലിയ സിറിയക്കാരനായ പണ്ഡിതനാണ് മഹാനവറുകൾ മദീനയിൽ വന്ന് നിൽക്കുന്നത്. ഹബീബായ മുത്തു നബി തങ്ങളുടെ ചാരത്ത് കഴിഞ്ഞുകൂടാനാണ്. അങ്ങനെ മഹാനവറുകൾ എഴുതിയ കിതാബാണ് അല്ലിമൂനി കൈഫാ ഹജ്ജു എന്ന ഗ്രന്ഥം. മഹാനവറുകളുടെ ഗ്രന്ഥമാണ് അല്ലിമീനി യാ ഉമ്മി കൈഫാ ഉസല്ലി എന്ന ഗ്രന്ഥം, അൽ ഹുബ്ബുൽ ഖാലിദ് എന്ന ഗ്രന്ഥം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അത്തിബിയാൻ എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ആ മുഹമ്മദുൽ മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ. തങ്ങളെ, അവസാനം ഞങ്ങളെ കാണുമ്പോൾ സാധാരണ പുതിയ പള്ളിയുടെ വികസിപ്പിച്ച പള്ളിയുടെ ഒന്നാം സഫിലിരുന്ന മഹാൻ ഒരൽപ്പം സഫുകൾ ബാക്കിലിരിക്കുന്നതാണ് അവസാനം കാണുന്നത്. അവസാനമായി കാണുന്ന വർഷം അവിടെയാണ് മഹാനവരെയുള്ള അല്ലിമൂനി കൈഫാ ഹുജ്ജു എന്ന കിതാബിൽ കാണാം. എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്, ഈ മദീനയിൽ വഫാത്തായി, അതാ ജന്നത്തുൽ ബഖിയിൽ കിടക്കുകയാണ്. ഞാനും ഇവിടെ ഇരിക്കുന്നത് ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്തൊന്ന് കിടക്കാനാണ്. പ്രിയമുള്ളവരെ, അറിയുമോ ആ വർഷം ഞങ്ങൾ ഒരു യാത്രയിൽ, അതാ ഒരു പണ്ഡിതനെ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ മുഹമ്മദ് മഹ്മൂദ് തങ്ങളെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം പറയുന്ന, മോനെ, മദീനയിൽ മഹാനവരുകളെ വഫാത്തായി പോയി, വദുഫിന ബിൽ ബഖീയ, സിറിയയിൽ നിന്ന് വർഷങ്ങളോളം വന്ന് കാത്തിരുന്ന് മദീനയിൽ വിശ്രമിക്കുന്ന മഹാനാണ്. ഈ കൂട്ടത്തിലുള്ള ഉസ്താദുമാരെ പലരും നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർക്ക് പലർക്കും പരിചയമുള്ള മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിറുൽ അസ്സാമി. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാൻ
ഞാനാണ്. അദ്ദേഹം നസീറുൽ മദീന, മദീനയിൽ വന്ന് താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ നമ്മളെ പല പ്രാവശ്യം നാട്ടിലേക്ക് ക്ഷണിക്കുമ്പോ അവസാനം അദ്ദേഹം പറയുന്ന, മോനെ നീ സ്വർഗത്തിലിരിക്കുമ്പോ ഒരാള് വന്ന് വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകുമോ? ഞാനിവിടെ മദീനയിൽ ഉദ്യാനത്തിലാണ്, ഹബീബിന്റെ ആരാമത്തിലാണ്. ഇപ്പോഴും മദീനയെ അനുഭവിക്കുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ മദീനയിൽ ജീവിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ നിന്ന് ഇപ്പോൾ മദീനയിൽ വന്ന് ഇങ്ങനെ താമസിക്കുന്ന മുഹമ്മദുൽ അർഫജ് എന്ന പണ്ഡിതൻ. നമ്മുടെ ഐ പി ബി ഇറക്കിയ നിബിധങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ദിവസം മഹാനവറുകൾ നിർവഹിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് രാവിലെ ഉഹദ് പർവ്വതത്തിലേക്ക് നോക്കും. ആ ഉഹദ് പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് അതിന്റെ മഹത്വം ഇങ്ങനെ ചൊല്ലുകയാണ്. മഹാനരായ കുണ്ടൂർ ഉസ്താദ് അവറുകൾ, വഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി, പച്ച കുബ്ബയിലേക്ക് നോക്കിയിട്ട് ഹബീബിന്റെ പ്രതീകമായി അതിനോട് സല്ലാമം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന്റെ മേലെ മകുടമായി ലോകത്തിന്റെ ഹൃദയത്തിലെ ചിഹ്നമായി കാണുന്ന ആ പച്ച കുബ്ബയോട് സല്ലാമം പറയുകയാണ്. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദുൽ അറഫജ് തങ്ങൾ രാവിലെ ആയാൽ ഉഹദ് പർവ്വതത്തെ നോക്കിയിട്ട് സ്നേഹം പറയുകയാണ്. കാരണം ഉഹദ് മല റസൂലുള്ളാനെ കണ്ട കണ്ണടച്ചിട്ട് എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിലെ നിലത്ത് പെയിന്റും സിമെന്റും മാർബിളും പല പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉഹദ് മലയ്ക്ക് ആ മാറ്റങ്ങൾ വന്നിട്ടില്ല. ആ ഉഹദ് പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? യുഹിബ്ബുനീ വ യുഹിബ്ബുഹു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ആ പർവ്വതത്തിന് എന്നോട് സ്നേഹമാണ്, എനിക്കതിനോടും സ്നേഹമാണ്. അതുകൊണ്ട് താബിഈങ്ങളായ മഹാന്മാർ ഉഹദ് പർവ്വതത്തിന്റെ പേര് പറയുമ്പോ അവര് റളിയല്ലാഹു എന്ന് പറയുമായിരുന്നു. ജബൽ ഉഹദ് എന്ന് കേട്ടാൽ അവര് റളിയല്ലാഹു അൻഹു എന്ന് പറയുമായിരുന്നു. നമ്മൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ തർളിയത്ത് ചെല്ലുന്നത് പോലെ, മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ പേര് കേൾക്കുമ്പോ തർളിയത്ത് ചെല്ലുന്നത് പോലെ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് പോലെ, ജബൽ ഉഹദ് എന്ന് കേൾക്കുമ്പോ അവര് പറയും റളിയല്ലാഹു അൻഹു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ആ ഉഹദിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു നാളെ സ്വർഗത്തിൽ വരാനുള്ള മലയാണ് മുഹമ്മദുൽ അർഫജ് തങ്ങൾ മദീനയിൽ താമസിക്കുന്നത്. എന്തിനാണ്? ലിഹല്ലിഹി മിനൽ ബഖീ, എനിക്ക് ബഖീഉൽ ഗർഖദിൽ നിന്നൊരിടം കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ മലയാളികളായ മഹാന്മാരായ സഹോദരന്മാരെ പലരും അതേ ആഗ്രഹത്തോടെ മദീനയിൽ കഴിയുന്നവരുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയ നാസർ സാഹിബ് എന്ന മദീനയിലെ പ്രവർത്തകരുടെ മുഹിബിന് ഓർമ്മ വരികയാണ്. അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മദീനയിൽ വന്നത് ഹബീബിന്റെ ചാരത്ത് കിടക്കാനാണ്. അതുപോലെ ബഖീഉൽ കിടക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽപ്പെട്ട വെള്ളിയിലെ ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം ദർജ ഉയർത്തട്ടെ. അവരെ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, എനിക്കെന്റെ ഹബീബിന്റെ ചാരത്തൊന്ന് കിടക്കാൻ. ഫജ്അൽ ബി തൈബത ഖുർബ ത്വഹാ മദ്ഫനീ,
റൗദത്തുൻ നാദിരീനിൽ കാണാം. ഫാത്തിമത്തുർ റിഫാഇ റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് പാടുകയാണ്, അല്ലാഹ് എന്റെ ഈ സന്ദർശനം നിന്റെ അടുക്കൽ സ്വീകാര്യമാണെങ്കിൽ എനിക്കിവിടെ ഒരു ഖബർ വേണം നബിയേ, എനിക്ക് ഭയയിലൊന്ന് കിടക്കണം. ഇതങ്ങ് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ഫാത്തിമത്തുർ റിഫാഇ റളിയല്ലാഹു അൻഹ ബോധരഹിതയായി വീഴുകയാണ്. ഫമാത്തത്ത് മഹദി അവർകൾ വഫാത്തായി, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. വദുഫിന ബിൽ ബഖീഉ, മഹദി അവർകൾ മദീനയിൽ മറമാടപ്പെടുകയാണ്. എന്നാൽ ചില ആശിഖീങ്ങളുണ്ട്, അവര് മദീനയിൽ അവരുടെ ശരീരം കിടക്കുന്നില്ല. അവരുടെ ശരീരം നമ്മളെ മറമാടിയത് മദീനയിലല്ലെങ്കിലും അവര് മദീനയിൽ മറമാടപ്പെട്ടതുപോലെയാണ്. ഞാനിത് പറയുന്നത് ചില ആത്മജ്ഞാനികളുടെ ഭാഷകൾ കടമെടുത്തിട്ടാണ്. ഇമാമെ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആത്മീയമായി എപ്പോഴും കൊതിച്ചത് മദീനയിലൊന്ന് കിടക്കാനാണ്. മഹാനവരുകളെ കിതാബിന്റെ ആമുഖങ്ങളിൽ എഴുതുമായിരുന്നു, ഇൻഷാ അല്ലാഹ് ഖബറുഹു ബിൽ ബഖീ എന്ന് എഴുതുമായിരുന്നു. അതുപോലെ ഒരുപാട് ആശിഖീങ്ങളെ മദീനയിൽ കിടക്കാൻ കൊതിച്ചവരുണ്ട്. അവരെ നമ്മളെ മറമാടിയത് മദീനയിലല്ല. അതിനുള്ള വിശദീകരണങ്ങൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. 1000 ആളുകളുടെ കൽബ് മദീനയിൽ എത്തിക്കാനുള്ള പ്രാതിനിധ്യമാണ്. അവരുടെ അറവാഹകൾ മദീനയിൽ ഇങ്ങനെ ചുറ്റുകയാണ്. കൊണ്ടൂരുസ്താദ് അവരുടെ നമ്മളിവിടെ മറമാടുമ്പോഴും ഇവിടുന്നൊരു ബന്ധം എവിടെ കൊണ്ടെന്നറിയുമോ? ഇലാ മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദീനയിലേക്കുണ്ട്. ആത്മീയമായ ഒരു ബന്ധമുണ്ട്. കോടാനകോടി മാനസങ്ങളെ മദീനയിലേക്ക് വിളിക്കേണ്ട ലൈറ്റ് ഹൗസുകളാകുന്ന മഹാന്മാര് ശരീരം കൊണ്ട് വിശ്രമിക്കാൻ നമ്മൾ കിടത്തിയത് മറ്റു ദേശത്താണെങ്കിലും അവർ വിശ്രമിക്കുന്നത് എവിടെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ്. ചില മഹാന്മാര് പേടിച്ചുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ഒന്ന് നോക്കാൻ കഴിയില്ലായിരുന്നു സ്വഹാബക്ക്. ബിജലാലത്തി ഖദരിഹി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാന ആശയം. ഇമാം ഖാളി ഇയാദ് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നിറഞ്ഞു നോക്കാൻ അവർക്ക് കഴിയില്ല. ഹബീബായ തങ്ങൾക്ക് അത്രയും വലിയ പ്രൗഢിയാണ്. അതുപോലെ ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കിടക്കാനും ബേജാറാണ്. കാരണമെന്താണ്? ഇത് ജിഅതു തൈബത റൗമ സൗറത ഖബരിഹി ഉഗമീതു മദുഹു ശംബി ഹൈബതി ഖദരിഹി. ഹബീബായ നബി തങ്ങളുടെ പ്രൗഢി ഓർക്കുമ്പോ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, അല്ലയോ ഹാജിയോ ഹറം കീ സമീനോർ കദം രഖക ചല്ല അരേ സർക ക മൗഖ ഓ ജാനവാലേ. ഓ ഹാജിമാരെ, ഇത് ഹറമിന്റെ മണ്ണാണ്, പുണ്യപ്രഭു തങ്ങളെ വിശ്രമിക്കുന്ന മണ്ണാണ്. ലോകത്തൊരു രാജ്യത്തിന്റെയും മഹത്താന നഗരിക്ക് മഹത്വമല്ല. ലോകത്തൊരു രാജാവിന്റെയും കിരീടത്തിന് മുത്തുള്ളി റസൂലുള്ളാന്റെ തിരുപാദുകത്തിന്റെ മഹത്വമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ അമർന്ന ചെരുപ്പിന്റെ മഹത്വം ലോകത്തൊരു ഭരണാധികാരിയുടെയും കിരീടത്തിനില്ല. ഇത് അലങ്കാരമല്ല, ഇത് കേവലമായ ഒരു വർണ്ണനയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകം അവിടുത്തെ കാലിൽ അണിഞ്ഞ ചെരുപ്പ് ലോകത്തിന്റെ ഹൃദയത്തിലാണിരിക്കുന്നത്.
അതേ സമയത്ത് സാർ ചക്രവർത്തിമാരുടെ തലയിൽ വെച്ച കിരീടങ്ങൾ പിൽക്കാലത്ത് കുട്ടികൾ പന്ത് കളിക്കാനാണ് ഉപയോഗിച്ചത്. അതുപോലെ ലോകത്തെ രാജാക്കന്മാരുടെ കിരീടങ്ങൾ മുഴുവനും കാലം തള്ളിയെറിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകം ലോകത്തിന്റെ ഹൃദയത്തിലാണ്. ഹബീബായ തങ്ങളുടെ ഒരു ചെരുപ്പ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മുഹിബ്ബീങ്ങൾ വരികയാണ് മുത്തം കൊടുക്കാൻ, ജമ്പചുംബനം കൊടുക്കാൻ, നെഞ്ചോട് ചേർത്ത് വെക്കാൻ. അതല്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സഈദ ബിനു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി വഅന സഈദ ബിഖിദ്മതി ലിമിസാലിഹ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ലോകത്ത് വലിയ സ്ഥാനത്തേക്ക് എത്തിയത് ബിഖിദ്മതിന അലൈ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകങ്ങൾ എടുത്തിട്ടാണ്. അവിടുത്തെ കാലിൽ അണിഞ്ഞ ചെരുപ്പുകൾ വഹിച്ച് സേവനം ചെയ്തിട്ടാണ്. എന്നാൽ എനിക്കതുപോലും കിട്ടിയിട്ടില്ല. എനിക്ക് ആ ചെരുപ്പിന്റെ ഒരു മോഡൽ മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വിജയിക്കാനുള്ള വഴിയായി ഞാൻ കാണുന്നത്, വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മോഡലാണ് എനിക്കുള്ള രക്ഷയുടെ കവാടം. ലമ്മാ റഅയ്തു മിസാലന അലിൽ മുസ്തഫ. ഹബീബായ നബി തങ്ങളുടെ തിരുപാദുകത്തിന്റെ അവിടുത്തെ തിരുപാദങ്ങളിൽ അമർന്ന ചെരുപ്പിന്റെ മിസാൽ ചിത്രം ഞാൻ അങ്ങ് കണ്ടപ്പോൾ ഹബീബായ തങ്ങളുടെ തിരുക്കാലുകളിൽ അമർന്ന ചെരുപ്പുകൾ അതിന്റെ മോഡലാണ് എല്ലാ രോഗത്തിനും ശമനം. എന്റെ ആത്മാവിന്റെ ആനന്ദം മുഴുവനും. അതുകൊണ്ടാണ് ആഷിഖീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തു കിട്ടിയാലും മതി. മദീനയുടെ മണ്ണവരുടെ കണ്ണിൽ സുറുമയിടാനുള്ളതാണ്. എപ്പോഴാണ് മദീനയിൽ വന്നിട്ട് എനിക്ക് കാഴ്ച ലഭിക്കുക, എപ്പോഴാണ് മദീനയിൽ വന്നിട്ട് എന്റെ കണ്ണിലൊന്ന് സുറുമയണിയുക എന്ന് മഹാന്മാര് പറയുമ്പോ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് വരുന്ന ആളുകൾ അവരിങ്ങനെ നോക്കുകയാണ്. ഹബീബായ തങ്ങളെ ഇങ്ങനെ കാണുകയാണ്. അബൂ മൂസ സഹറൂനി റളിയല്ലാഹു സർഹൂനി റളിയല്ലാഹു എന്ന് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി വിതരണം ചെയ്യുന്ന ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കനവിൽ പറയുന്നു, യൂസുഫ് സാലിഹി അഷ്ഷാമി റളിയല്ലാഹു അൻഹു സുബുലുൽ ഹുദയിൽ എഴുതുകയാണ്, മൻ ഫരിഹ ബിനാ ഫരിഹനാ ബിഹി, ആരെങ്കിലും എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ ഞാൻ അവരെ കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. നമ്മൾ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചാൽ ഹബീബായ തങ്ങൾ നമ്മളെ കൊണ്ട് സന്തോഷിക്കുകയത്തുമ്പോ ഇവിടെ നിന്നുള്ള ആനന്ദത്തിന്റെ പ്രകാശം മുഴുവൻ എത്തിച്ചേരുന്നത് മദീനയിലേക്കാണ്. ഇങ്ങനെ സന്തോഷിക്കുകയാണ്, മം ഫരിഹ ബിനാ ഫരിഹനാ ബിഹി, ആരെങ്കിലും എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ നമുക്ക് അവരെ കൊണ്ട് സന്തോഷമാണ്. അറിയുമോ,
ഈ പുതിയ ലോകത്ത് നമ്മുടെ മക്കൾ വിവിധങ്ങളായ വഴിയിൽ ചാടി പോകുമ്പോ ഓടിപ്പോകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോ ഒരു ഭാഗത്ത് നൂറുകണക്കിന് മക്കൾ അരുങ്കൊല ചെയ്യപ്പെടുമ്പോ ഇന്നത്തെ രാവിലെ പത്രം നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോ നമ്മുടെ കൽവിൽ പൊട്ടുകയാണ്. നമ്മുടെ ഉമ്മമാര് പെങ്ങന്മാര് ആ റോഹിംഗ്യയിലെ പൊന്നോമന മക്കള് കശ്മലന്മാരായ ക്രൂരന്മാരാൽ അവരതാ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയാണ്. പൊട്ടിക്കരയുന്ന മക്കളാണ്. എത്രയോ ആളുകൾ മാനസിക രോഗികളായി പോയി, എത്രയോ ആളുകൾ മാനസിക രോഗികളായി പോയി. അതാ നമ്മുടെ സഹോദരിമാരെ ഉമ്മമാരെ പീഡിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ആ റോഹിംഗ്യയിലെ പാവങ്ങളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിറഞ്ഞ ഈ മനസ്സുകളിൽ നിന്ന് അല്ലാ മുത്തുനബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളാ, ഞങ്ങളുടെ ഉമ്മമാരാ, ഞങ്ങളുടെ പെങ്ങന്മാരാ, ഞങ്ങളുടെ അനുജന്മാരാ, കശ്മലന്മാരായ ക്രൂരന്മാര് നിന്റെ പരമാധികാരം കൊണ്ട് നിയന്ത്രിക്കണേ അല്ലാ. നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് മറക്കാൻ പറ്റൂല. നമ്മുടെ സഹോദരങ്ങളാണ്. കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും ഇടയിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഈമാനിന്റെ മക്കളെ ഓർക്കാനെങ്കിലും നമുക്ക് കഴിയണം. നമ്മൾ ആനന്ദത്തോടെ ഇവിടെ ഇരിക്കുമ്പോ അവർക്കൊരു നേരത്തെ ഭക്ഷണമില്ലെന്നല്ല, അവർക്ക് കിടക്കാനിടമില്ലെന്നല്ല, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അവര് മുഅ്മിനീങ്ങളാ എന്നതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗമാണ്. അല്ലാഹുവേ, നിന്റെ പറുദീസയുടെ കവാടങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങൾ റോഹിംഗ്യൻ സഹോദരങ്ങൾക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അതാ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ച് ഇവിടെയുള്ള പത്രക്കാര് നടത്തിയ വിവരണങ്ങൾ അത് വായിക്കുമ്പോഴും വേദനിക്കുകയാണ്. ഉപ്പയില്ലാത്ത ആയിരക്കണക്കിന് മക്കളാ, മക്കളില്ലാത്ത മാതാപിതാക്കളാ, ഭാര്യയില്ലാത്ത ഭർത്താവാ, ഭർത്താവില്ലാത്ത ഭാര്യയാ, എവിടെയാണെന്നറിയില്ല, എവിടെയാണ് കൊല്ലപ്പെട്ടതെന്നറിയില്ല. ഈമാനിന്റെ മക്കളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. നമ്മൾ ഈ നല്ല സദസ്സിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കുള്ള വസീലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നെഞ്ചിലേറ്റ് ഹൃദയത്തിലേറ്റിയാൽ അറിയുമോ മുഹമ്മദ് ഐമൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി റളിയല്ലാഹു അൻഹു തൂനിസിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. മഹാനായ ഐമൻ ബിൻ മുഹമ്മദ് എന്നവരുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ 11 വലിയുപ്പമാരുടെ പേരും മുഹമ്മദ് 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 എന്നാണ്. ഐമൻ ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ്, അങ്ങനെ 11 വലിയുപ്പമാരുടെ പേരും മുഹമ്മദാണ്. ആ പാരമ്പര്യം മുഴുവനും എത്തിച്ചേരുന്നത് ഹബീബായ തങ്ങളിലേക്കുള്ള പ്രണയത്തിലാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, ആ കുടുംബത്തിൽ ഐമൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് കഴിയാണ്. അവിടെ വരുമ്പോഴേക്ക് എല്ലാം മറന്നു. അൽഹംദുലില്ലാ, മഹാനരായ ഉസ്താദ് അവരിൽ മദീനയിലുള്ളപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും അവിടുത്തെ തിരുസന്നിധാനത്തിലെത്താൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ചെല്ലുമ്പോഴെല്ലാം മദീനയിൽ വന്നപ്പോഴുണ്ടാക്കിയ കാവ്യങ്ങളോടുള്ള പ്രണയ സല്ലാപങ്ങളാണ് കേൾക്കാനുള്ളത്. ഇവിടെയുള്ള അഹ്സനി ഉസ്താദും മറ്റുസ്താദുമാരൊക്കെ ഒരുപാട് കൂടുതൽ ഉസ്താദ് അവരുകളോടൊപ്പം താമസിക്കാൻ കഴിഞ്ഞവരാണ്. എന്നാൽ അത്യപൂർവമായി ലഭിക്കുന്ന ഒരു കാഴ്ച,
മദീനയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹജല്ലി ഇങ്ങനെ ആനന്ദിക്കുകയാണ്. ഒരിക്കൽ അവിടുത്തെ സന്നിധാനത്തിലേക്ക് മദീനയിൽ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച കുബ്ബയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ടുള്ള വർണ്ണനയാണ്. അതാ ബുഖാരി ദഅ്‌വാ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുന്ന ചെറിയ ഒരു പുസ്തകം എഴുതി ഞങ്ങളുടെ ആദരണീയരായ തന്നലെ ഉസ്താദിനോടൊപ്പം കൊണ്ടൂർ ഉസ്താദ് അവരുടെ അടുക്കലേക്ക് വരുമ്പോ ബറക്കത്തിനു വേണ്ടി അവിടുത്തെ തിരുകരങ്ങളിലേക്ക് ആ ചെറിയ പുസ്തകം നൽകിയപ്പോ അതിന്റെ കവറിലുള്ളത് ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബ്റു ഷരീഫിന്റെ ചിത്രമാണ്. അതാ അവിടുത്തെ വീടിനോട് ചേർന്ന് പറമ്പിൽ ഇരിക്കുകയാണ്. ഉസ്താദ് അവർക്ക് കൊണ്ടൂർ ഉസ്താദ് അവരെ നന്നായി അറിയാം. ഞങ്ങള് ചെറിയ കുട്ടികളാണല്ലോ. അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ ചിത്രമുള്ള ആ പുസ്തകം അത് കണ്ടപ്പോഴേക്ക് തലയിൽ വെക്കുകയാണ്, മുത്തം കൊടുക്കുകയാണ്. പ്രണയത്തിന്റെ പ്രകാശനങ്ങളാണ്, സ്നേഹത്തിന്റെ പ്രഭാവങ്ങളാണ്, കൽബ് നിറയെ മഹബൂബാണ്. ഹബീബായ തങ്ങളെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ വരുന്ന ഒരു ഉണർത്തല് പോലെയാണ് ആ പുസ്തകത്തോട് അല്ലെങ്കിൽ സമാനമായ പ്രതീകങ്ങളോട് ആശിഖീങ്ങൾക്ക് കാണുന്നതെങ്ങനെയാണ് ഐമൻ ബിൻ മുഹമ്മദ് അൽ മലിക്കി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ അത് ആനന്ദത്തിന്റെ ഉദ്യാനമാണ്. പ്രിയമുള്ളവരെ, ഇമാം റാസി റളിയല്ലാഹുവിന്റെ ജീവിതം പറയുന്ന ചെറിയ ഒരു പുസ്തകം നിങ്ങളുടെ കൈകളിലെത്തും. കഴിവുള്ളവരൊക്കെ വാങ്ങിയാൽ നന്നായിരിക്കും. നമ്മുടെ SSF ക്യാമ്പസ് അസംബ്ലിയിൽ മൗണ്ട് റാസി, ഇമാം റാസി റളിയല്ലാഹുവിന്റെ പേരിലുള്ള നഗരിയായിരുന്നു. അവിടെ വെച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ 19-ാമത്തെ പൗത്രൻ ഷെയ്ഖ് അഫീഫുദ്ദീൻ ജീലാനി അവർകൾ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ കുറച്ച് കോപ്പികൾ ഉണ്ടാകും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം. ഇമാം റാസി റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാനും ഇൽമിന് സേവനം ചെയ്യാനും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനവറുകൾ ഇങ്ങനെ ചെല്ലുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ. എല്ലാ ദിവസവും അതാ മദീനയിൽ വെച്ചുകൊണ്ട് 3 ഖത്ത് മുഴുതുകയാണ്. എന്നിട്ടിങ്ങനെ മദഹ് എഴുതുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എഴുതുന്നവർക്കുള്ള വലിയ സന്തോഷമാണ്. يا خير من وطئ الثرى خير الورى إن استرحنا من رياحك عنبرا ഹസാൻ റളിയല്ലാഹു അൻഹുവിന്റെ വരികളെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ് കൊണ്ടൂർ ഉസ്താദ് അവർ ഈ ഈണത്തിലൂടെ നമുക്ക് നൽകുന്നത്. فاحت فيناك مسرة ودلائل الخيرات والذكار فيحا أبهرا قربتنا لجوارك العلا وإن كنا بذل الذنب جارك سترا മക്കയിൽ ഇരുന്നു കൊണ്ട് മദീനയിൽ വിശ്രമിക്കുന്ന ലോക ഗുരുവിനെ വിളിക്കുകയാണ് കൊണ്ടൂർ ഉസ്താദ് അവരകൾ. യാ മുസ്തഫ യാ ഖൈറ മബ്ഊസി ലനാ അന്തൽ മുഖദ്ദമു അന്ത അഹ്ലാ ഫിൽ വറാ
ഈ വരികളെന്ന് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ബൂസീരിമാബുതങ്ങളെ പോലെ ഉമറുൽ ഖാദി തങ്ങളെ പോലെ പ്രണയത്തിന്റെ ഒരു പാരമ്യതയിലേക്ക് എത്തുകയാണ്. അൽ ഖസീദത്തുൽ ഉമരി എഴുതിയിട്ട് അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ ഉമർ ഖാദി തങ്ങൾ ചൊല്ലിയത് യാ അക്രമൽ ഖുറമാല അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും എന്ന് ചൊല്ലിയിട്ടതിന്റെ പാരമ്യതയിലേക്ക് എത്തുകയാണ്. ബൂസീരിമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുറുദ എഴുതിയിട്ട് അവസാനത്തെ അധ്യായത്തിലൂടെ പാരമ്യമായ പ്രണയത്തിലേക്ക് എത്തുന്നത് യാ അക്രമൽ ഖൽഖീമാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹാദിസിൽ അമിമി. ഇങ്ങനെ നോക്കിയാൽ യാ അക്രമ എന്ന സമാനമായ പദങ്ങൾ ഉപയോഗിച്ച നൂറുകണക്കിന് കവികളെ കാണാം. അത് പ്രണയത്തിന്റെ പാരമ്യതയാണ്, അത് സ്നേഹത്തിന്റെ അത്യുന്നതമായ കാഴ്ചയാണ്. അതുപോലെ കൊണ്ടൂർ ഉസ്താദ് അവർകൾ എത്തുകയാണ് യാ അക്രമൽ ഖൽഖി റസൂലല്ലാഹി യാ മൻ അഹബ്ബല്ലാഹു ഹുബ്ബൻ അൽഹറാ نشتاق رؤيتكم كرؤيتي من مضى مثل الإمام الأعظم من كبرى. അതാ പ്രണയത്തിന്റെ അത്യുന്നതിയിലെത്തിയപ്പോ പാടി പാടി പ്രവാചക പ്രണയത്തിന്റെ പാരമ്യതയിലെത്തിയപ്പോ ഇനിയൊന്ന് കാണണം നബിയെ, ഇനിയൊന്ന് ചുംബിക്കണം നബിയെ എന്നുള്ള സ്നേഹത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു ജനിത്തിൽ എത്തി നിത്തി നിന്നുകൊണ്ടാണ് പറയുന്നത് കമ്മിൻ കിബാരിൻ വല്ലമായിലി ഖദ്റ ഔ ഹാസുൽ മഫാഖിറ മറത്തൻ ബൽ അക്സറ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മനോഹരമായ നഗരിയിൽ വെച്ചുകൊണ്ട് അങ്കണത്തിൽ വെച്ച് ഇതാ ഞങ്ങളുടെ ചാരത്തെ വിശ്രമിക്കുന്ന കൊണ്ടൂർ ഉസ്താദ് അവരുടെ ഈ വരികൾ ചൊല്ലുമ്പോ അങ്ങ് മദീനയിൽ വിശ്രമിക്കുന്ന യാ റസൂലല്ലാഹ് പാപികളായ നൂറുകണക്കിന് മുഹബ്ബീങ്ങളായി ഇവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ കൽബുകൾ ഒന്ന് മദീനയിലേക്ക് ചേർത്ത് തരണേ അല്ലാ. അനുരാഗത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രണയത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഇഷ്ടത്തിന്റെ ഹൃദയ വാഞ്ചയിൽ നിന്ന് ഞങ്ങളെ മദീനയിലേക്ക് എത്തിച്ചിട്ട് ഒരുപാട് തവണ ഞങ്ങളെ ഒന്ന് മദീനയിലെത്തിച്ച് അവിടുത്തെ തിരുക്കാഴ്ചയൊന്ന് തരണേ അല്ലാ. ഞങ്ങളെ ആരെയും ഹബീബായ തങ്ങളെ ഒന്ന് കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലയോ മോനെ, ലോകത്തൊരു സിനിമയും വേണ്ട, ഒരു കാഴ്ചയും വേണ്ട, ലോകത്തൊരു സൗന്ദര്യവും വേണ്ട, ഒരു സൗരഭ്യവും വേണ്ട, ലോകത്തൊരു സ്ഥാനമാനവും വേണ്ട, ലോകത്തൊരു അഭിജാത്യവും വേണ്ട, ഹബീബായ റസൂലുള്ളാഹിന് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഇമാമേ അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ പറയുന്നത് ഹുസ്റവി അച്ചി ലഗീന പൈറവി അച്ചി ലഗി ഹം ഫഖീറോ കോ മദീനെ കീ ഗലി അച്ചി ലഗി. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം മതി. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്കൊരു സലാം പറയാം. ഇലാ മദീനത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك
യാ സയ്യിദി യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഷഫീഉൽ മുദ്നിബീൻ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഒരു സലാം ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി എനിക്കൊരു സലാം പറയുമ്പോ ആ സലാം എന്റെ മദീനയിലേക്ക് എത്തി ഞാൻ ജീവനോടെ അത് സ്വീകരിക്കുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് പച്ച കുബ്ബ ഓർമ്മയുണ്ടല്ലോ, ഹബീബായ തങ്ങളുടെ മേലെ ഒരു തിലകം പോലെ വെച്ചിട്ടുള്ള ആ കുബ്ബത്തുൽ ഖദറ, അത് മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് നല്ല നിറഞ്ഞ മനസ്സോടെ ഒരു സലാം നമുക്ക് ചെല്ലാം. അല്ലാഹു തആല നമ്മളെ കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും കണ്ണടച്ച് നല്ല മനസ്സാന്നിധ്യത്തോടെ അവിടുത്തെ മുത്തുനബി തങ്ങളുടെ ആ പച്ച കുബ്ബയും അവിടുത്തെ മുവാജഹത്തും എല്ലാം മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് ഖുദ് ബിഐദീനാ قلت حيلتنا يا حبيب الله അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് മുഴുവനും മദീനയിലെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട നിലക്ക് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ തിരുമുഖം ഒരുപാട് പ്രാവശ്യം കാണാനും അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തു സലാം ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഒന്നെത്തിച്ച് സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരും ഇരുന്നോളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് മദ്ഹ് ചൊല്ലുന്ന മഹാനായ ഇമൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി എന്നവർ എല്ലാ ദിവസവും മൂന്ന് ഖത്മ പാരായണം ചെയ്യുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ എഴുതുകയാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ വന്ന് മനാമിൽ വന്നുകൊണ്ട് അവിടുത്തെ വായിലങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. ഇത് പറയുമ്പോ ആരും വേജാറാവണ്ടില്ല. മഹാന്മാരായ സ്വഹാബത്ത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, അവിടുന്ന് കാക്കിച്ച് തുപ്പാൻ ഒരുങ്ങുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൈകൾ തിരുമുമ്പിലേക്ക് നീട്ടിക്കഴിഞ്ഞു. അത് വാങ്ങിയിട്ടവര് കുടിക്കുകയാണ്, അത് വാങ്ങിയിട്ടവര് പുരട്ടുകയാണ്, അവരെ സ്നേഹത്തോടെ ആദരവോടെ ഉപയോഗിക്കുകയാണ്.
കാരണം അവിടുത്തെ ശരീരത്തെ കുറിച്ച് അവിടുത്തെ മുഴുവൻ അവസ്ഥയെ കുറിച്ച് മഹാനരായ ഉസ്താദ് അവർകൾ പറഞ്ഞില്ലേ, മൽമിസ്കുമൽ കാഫൂറു ലൈസാ മിസ്ലകും ബൽ അന്ത അഗ്ലാ യാ ഹബീബൻ അത്ഹറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എല്ലാ സുഗന്ധങ്ങളുടെയും മേലെയുള്ള സുഗന്ധമാണ്. അതുകൊണ്ടാണ് ഇമാം ഹസ്സാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പാടിയത്, ശബീഹു കബദുറുൽ ലൈലി ബൽ അന്ത അൻവറു വവജുഹുക മിമ്മായിൽ മലാതി അസ്ഹറു وثلثوك كافور وربعوك عنبر وخمسوك ياقوت وباقيك جوهر. ഹബീബായ തങ്ങളെ, അവിടുത്തെ നേരെ അങ്ങ് നോക്കിയാൽ അവിടുന്ന് എല്ലാ നിലയിലും സന്തോഷമാണ്, സുഖമാണ്, അവിടുന്ന് സുഗന്ധമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്നറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ നബിതങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. തങ്ങളെങ്ങനെ അനുഭവിക്കുക? ഒരു ലീഡർ കമാൻഡ് ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന അനുയായികളല്ല സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ കഴിയാണ്. പതിനാലാം നിലാവിന്റെ രാവിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ പണി എന്താണ്? അവരാമ്പിളിയിലേക്ക് നോക്കിയിട്ട് ഹബീബായ തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കും. എന്നിട്ട് പറയും, അബഹാമിനൽ ഖമരി താമ്മിയാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ആ പൂർണ്ണചന്ദ്രനെക്കാളും അവിടുത്തെ മുഖത്തിന്റെ പ്രൗഢിയാണ്. സ്വഹാബത്തിന്റെ ശൈലി എങ്ങനെയാ? വേറെ ഒരു സ്വഹാബി പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മസിതു ദീബാജൻ വല ഹരീറൻ അലിയന മിൻ കഫ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയോളം മുൻകൈയോളം മാർദ്ദവമുള്ള ഒരു പട്ടുമില്ല. അത്രയും മനോഹരമാണ് ഹബീബായ തങ്ങളുടെ തിരുകരങ്ങളുടെ മാർദ്ദവം. അതാണ് സ്വഹാബത്ത് അനുഭവിക്കുന്നത്. വേറെ ഒരു സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായയിൽ പല്ലുകൾക്കിടയിലുള്ള ചെറിയ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ നിന്ന് വരുന്ന വെളിച്ചമുണ്ടല്ലോ, അത് മനോഹരമായ വെളിച്ചമാണ്, പ്രഭാവമാണ്. സ്വഹാബി അനുഭവിക്കുകയാണ് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവിടുന്ന് എപ്പോൾ നടന്നാലും അതാ ഒരു ഇറക്കിലേക്ക് വരുന്നത് പോലെ മുന്നോട്ടൊരായലോടെയാണ് റസൂലുള്ളാഹി തങ്ങൾ നടക്കുന്നത്. വേറെ ഒരു സ്വഹാബി പറയുകയാണ്, അവിടുത്തെ വാൽക്കണ്ണുകളുടെ സൗന്ദര്യം. വേറെ ഒരു സ്വഹാബിക്ക് പറയാനുള്ളത്, അവിടുത്തെ കണ്ണിന്റെ ഉള്ളിലെ കറുപ്പിന്റെ സൗന്ദര്യമാണ്. അവിടുത്തെ നടപ്പാണ്, ഇരിപ്പാണ്, കിടപ്പാണ്, ചലനമാണ്, നിശ്ചലനമാണ്, ശബ്ദമാണ്, മൗനമാണ്, അവിടുത്തെ ഓരോ ഇടപാടുകളും സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. എന്തൊരാനന്ദമേ മദീനായുടെ മലർവനിയിൽ നിന്ന് ഉലകത്തിന്റെ ഹൃദയ ഭൂമിയിലേക്ക് പ്രണയത്തിന്റെ വജ്രബിന്ദുങ്ങളെ അടയാളപ്പെടുത്തിയ ലോകാത്ഭുത ത്തിന്റെ മോഹന നാമമേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ സ്വഹാബ അനുഭവിക്കുകയാണ്. നിങ്ങൾ മുത്തുനബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് തങ്ങൾക്കൊരു സ്വാർത്ഥതയുള്ളത് കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഹബീബ് വരാൻ വേണ്ടിയാണ്, ഹബീബ് ലയിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ,
എന്റെ നഖം വളർന്നു കിടക്കുകയാണ്, ഒന്ന് മുറിച്ചാലോ? ഇല്ല, ഇന്ന് ബുധനാഴ്ചയാണ്, എന്റെ ഹബീബിന് ഇഷ്ടമുള്ള ദിവസമല്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്, എന്റെ ഹബീബിന് ഇഷ്ടമാണ്. ഇന്ന് നഖം മുറിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഞാൻ ഏത് വിരലിലെ നഖം ആദ്യം മുറിക്കണം? വലത് കൈയിലെ ചൂണ്ടു വിരലിലെ നഖം. 1400 കൊല്ലം മുമ്പ് ജീവിച്ച മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധുനിക ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് അനുയായികളെ പകർത്തുകയാണ്, അവരുടെ രാപ്പകലുകളിലേക്ക് പകർത്തുകയാണ്. ഞാൻ ചെരുപ്പ് ധരിക്കാൻ പോവുകയാണ്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു കാലിലാണ് ആദ്യം ചെരുപ്പ് ധരിച്ചത്? അതേ വലതു കാലിലാണ്. ഞാനിതാ ചെരുപ്പഴിക്കാൻ പോവുകയാണ്, എന്റെ ഹബീബ് ആദ്യം ഏതു കാലിലെ ചെരുപ്പാണ് അഴിച്ചത്? അതേ ഇടതുകാലിലെ ചെരുപ്പാണ്. അതാ ഞാൻ തലപ്പാവ് ധരിക്കാൻ പോവുകയാണ്. മുത്തുനബി തങ്ങൾ നിന്നുകൊണ്ടാണോ ഇരുന്നു കൊണ്ടാണോ തലപ്പാവണിഞ്ഞത്? അതേ, നിന്നുകൊണ്ടാണ് തലപ്പാവണിഞ്ഞത്. ഈ തലപ്പാവൊന്ന് ശരിപ്പെടുത്താൻ എനിക്ക് കണ്ണാടിയൊന്ന് നോക്കാൻ പറ്റുമോ? അതേ, എന്റെ ഹബീബ് തങ്ങൾ കെട്ടിക്കിടക്കുന്ന തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഒരു വഫദ് വന്ന് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ തലപ്പാവാണ് ണിയൊപ്പിക്കുന്നത് കണ്ട് ആയിഷ ഉമ്മ പറഞ്ഞു തരികയാണ്, മക്കളെ, ഹബീബിന്റെ സൗന്ദര്യ ലോകമാണ്. ലക്ഷോപലക്ഷങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഇന്നും പകർത്താനുള്ള പ്രതിഭാസമാണ്, അനുഭവമാണ് മുഹമ്മദ് റസൂലുള്ളാ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട തങ്ങളും വന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരപകലുകളെ മുഴുവനും അനുരാഗികളെ പകർത്തുകയാണ്. ഇരിപ്പെങ്ങനെയെന്ന് നടപ്പെങ്ങനെയെന്ന് ഹബീബായ തങ്ങളെ കൊണ്ടു നടന്ന യാത്രയിൽ കൊണ്ടു നടന്ന ചീർപ്പെങ്ങനെയെന്ന് ഇങ്ങനെ ഓരോന്നും പറയാനുള്ള ഒരു നബിയാണ് നമ്മുടേത്. ആ ഹബീബായ തങ്ങളെ പ്രണയിക്കേണ്ടത് എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സദസ്സിനോട് പറയട്ടെ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് പ്രണയത്തിന്റെ അരുണ ബിന്ദുക്കൾ ഉയർന്ന് മദീനയിലേക്ക് വരുമ്പോ ലോകത്തിന്റെ രാജാവിനെ നമ്മളൊന്നറിയണേ. മഹാനായ ഐമൻ ബിൻ മുഹമ്മദ് അൽ മാലിക്കി തങ്ങളവറകൾ മദ് ചൊല്ലി ചൊല്ലി അങ്ങ് കഴിയുമ്പോ പാതിരാവിന്റെ പഴുതിൽ വരികയാണ് ഹബീബ് റസൂലുള്ളാഹി. ഹബീബായ മുത്തുനബി തങ്ങളെ ഒന്ന് കാണണം. ആഷിഖീങ്ങളുടെ മനസ്സെങ്ങനെയാണ്? അവർ കാണുകയാണ്. ഒരു ഭാഗത്ത് ആളുകൾ ഗണ്ണന മണ്ണന പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തും, വേറെ ഒരു ഭാഗത്ത് വാഗ്വാദങ്ങൾ നടക്കും, വേറെ ഒരു ഭാഗത്ത് ഗ്രന്ഥങ്ങൾ വെച്ച ചർച്ചകൾ നടക്കും. അതേ സമയത്താണ് അനുരാഗികൾ ഹബീബായ തങ്ങളെ കണ്ട് ആനന്ദിക്കുകയാണ്. അവർക്കിനി വേറെ ആരുടെയും വർണ്ണന ആവശ്യമില്ല. അവര് മുത്തുനബി തങ്ങളെ നേരെ ചൊവ്വേ കാണുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഫർഹൂൻ തങ്ങളെ പറയുകയാണ്, ഐമൻ ബിൻ മുഹമ്മദ് തങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയില്ല. ചെമ്പ നാണയമൊന്ന് കടിച്ചാൽ പോലും ഊനം സംഭവിക്കാത്ത അതാ മനോഹരമായ ആരോഗ്യമുള്ള പല്ലുകളാണ്. വായിലേക്ക് കിട്ടിയത് ആരുടെ തുപ്പുനീരാണ്? സാഹിബു തർഫിൽ കഹീ والخد الأصيل والزمزم والسلسبيل محمد رسول الله صلى الله عليه وسلم. നമുക്കിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയിട്ട് നമ്മുടെ വായകൾ സുഗന്ധമുള്ളതാക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധത്തെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു മാർഗം അവിടുത്തെ പേരിലുള്ള സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ്, അവിടുത്തെ മദഹിന്റെ ഗീതങ്ങളാണ്. ഇവിടെയുള്ള ബുറുദയുടെ മജ്‌ലിസിനെ കുറിച്ച് പറഞ്ഞു, അത് എനിക്കും നിങ്ങൾക്കും മദീനയിലേക്ക് അടുക്കാനുള്ളതാണ്, ഹബീബിലേക്ക് ചേരാനുള്ളതാണ്. അതാ മഹാനവറുകൾ വരുന്നു, മദീനയിൽ താമസിച്ച് മഹാനരായ അയ്മൻ ബിൻ മുഹമ്മദ് തങ്ങൾ ദീർഘകാലം മദീനയിൽ താമസിച്ച് അവസാനം മദീനയിൽ നിന്ന് തൂനിസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ചോദിക്കുന്നു, കിനാവിൽ വന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അല്ല മോനെ അയ്മൻ ബിൻ മുഹമ്മദേ പോവുകയാണോ, എന്റെ മദീനയും വിട്ട് പോവുകയാണോ മോനെ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഇല്ല, തുഹ്ഫത്തുൽ ലത്തീഫ ഫി താരിഖ് മദീനത്തി ശരീഫ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം, വഫാത്ത് വരെയും മഹാനവറുകൾ അവിടെ കഴിയുകയാണ്. കാരണമെന്തേ? ബിലാൽ റളിയല്ലാഹു അൻഹു ഡമാസ്കസിലേക്ക് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ ദിമിഷ്കിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അമാ ആനലക അൻ തസൂറനീ യാ ബിലാൽ മാ ഹാദിഹിൽ ജഫ്വാ, ഓ ബിലാലേ ഇതെന്തൊരു പിണക്കമാണ്, എന്തേ മദീനയിലേക്കൊന്ന് വരാത്തത്, എന്തേ മദീനയിലേക്കൊന്ന് വരാത്തത്. ഇരവും പകലും ഇഴ ചേർന്നു ജീവിച്ച മഹാനരായ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, ഡമാസ്കസിൽ കിടന്നുറങ്ങുമ്പോൾ അല്ല ബിലാലേ ഇനിയും വരാനായില്ലേ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോഴേ പുറപ്പെട്ടു ഇല മദീനത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഈ ലോകമൊക്കെ നമ്മൾ വായിക്കുന്നത്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അനുഭവിക്കാൻ കഴിയണം. നമ്മുടെ സ്നേഹാനുരാഗങ്ങളുടെ ലോകം മദീനയിലെ രാജാവിന്റെ ഹൃദയത്തിലേക്ക് വരിക്കാനാവണം. അവസാനം എന്റെയും നിങ്ങളുടെയും അവസാന സമയം വരുമ്പോൾ അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു. പ്രിയമുള്ളവരെ, ഇതൊക്കെ മഹബ്ബത്തിന്റെ ആളുകളുടെ ലോകമാണ്. ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ നിയമത്തിന്റെ അളവ് പോലാണ് അവരുടെ കയ്യിലുള്ളത്. അവർക്കിത് മനസ്സിലാക്കാനാവില്ല, അവർക്ക് അനുഭവങ്ങളുടെ ലോകം തിരിയൂല, അവർക്ക് മഹബ്ബത്ത് എന്തെന്നറിയില്ല. അവരോരോ ഇസത്തിന്റെയും നേതാക്കളെ വായിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. അതേ സമയത്ത് മഹബ്ബത്തിന്റെ ആത്മാവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നറിഞ്ഞാൽ എല്ലാവരും ആനന്ദത്തോടെ കഴിയുകയാണ്. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെന്നിട്ട് അബൂ അബ്ദില്ലാഹിൽ ബസ്കരി റളിയല്ലാഹു അൻഹു ഏറെ കവിത എഴുതുന്നവരാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതുന്നവരാണ്. ഒരിക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങള്, ഞാനേറെ മദ്ഹ് എവിടുന്ന് എഴുതാറുണ്ട്, അവിടുത്തേക്ക് പൊരുത്തമാണോ? അവിടുത്തേക്ക് പൊരുത്തമാണോ?
അപ്പോഴാണ് കേൾക്കുന്നത് റദീന റദീന. അവിടുന്ന് പൊരുത്തപ്പെട്ടിരിക്കുന്നു അബൂ അബ്ദില്ലാ, നിങ്ങളുടെ എല്ലാ കവിതയും ഞാൻ ഇഷ്ടപ്പെട്ടുപോയി. പ്രിയമുള്ളവരെ, ഇമാമിങ്ങളുടെ കിതാബുകൾ വന്നത് മുത്തുനബി തങ്ങളുടെ സമ്മതത്തോടെയാണ്. പണ്ഡിതന്മാരുടെ മുന്നേറ്റങ്ങൾ വന്നത് മുത്തുനബി തങ്ങളുടെ അംഗീകാരത്തോടെയാണ്. ഓരോ കാലത്തെയും ആലിമീങ്ങളെ നിയന്ത്രിക്കുന്നത് സുപ്രീം ലീഡറായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ ആലിമീങ്ങൾ സയ്യിദന്മാർ അവരാത്മീയമായി മുത്തുനബി തങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നമുക്കത് മാത്രമാണ് ഏറ്റവും വലിയ സ്വത്ത്. ഇതാ റബീഉൽ അവ്വൽ പടിവാതിൽക്കൽ വന്നിരിക്കുകയാണ്. റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ഹയ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി. മഹാനരായ ഉസ്താദ് അവർകൾ നമുക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു തന്നല്ലോ, ആരംഭപ്പൂവായ മുത്തുനബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇതിനെ വളരെ വിശാലമായി നോക്കിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരനുരാഗി സല്ലപിക്കുന്ന നിരവധി പ്രമേയങ്ങളെ ഒരു കവിതയിൽ ഇങ്ങനെ ഒതുക്കുകയാണ്. ആദ്യം പറഞ്ഞത് ആരംഭപ്പൂവായ മുത്തു നബിയോടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇതാ കൽബുകൊണ്ട് വസൂലുണ്ടായ ആളുകൾ ഹബീബിനെ നേരെ അനുഭവിക്കുകയാണ്. ഇനി സാധാരണക്കാരായ ആളുകൾക്കോ ആ വിസ്വാലിനുള്ള ഒരു കാലമാണ്. മീലാദ് വന്നെത്തുക എന്ന് പറഞ്ഞാൽ അതാ വിസ്വാലിനുള്ള ഒരു കാലമാണ്. ഇനി ഹബീബിന്റെ വീട് നോക്കിയിട്ട് പറയാം, വാഹലിൽ ഖുബ്ബത്തിൽ ഖദറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ള ഖുറത്തൽ ഐനൈനി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിനോട് കണ്ണിനോട് ഹൃദയത്തോട് ചലനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇനി പറയാനുള്ളത് സ്വഹാബ പഠിപ്പിച്ച ഒരാശയമാണ്. മൽജാവാ മൻജാവാ മുർതാഹൽ മുഷ്താഖി ഹിബ്ബത കലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരാണ് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മുടെ അഭയകേന്ദ്രമാണ്. ഒരു ഭാഗത്ത് കലാപം നടക്കുന്നു, മറുഭാഗത്ത് ദാരിദ്ര്യം നേരിടുന്നു, വേറെ ഒരു ഭാഗത്ത് അഭിപ്രായ ഭിന്നതകൾ വരുന്നു, ഞങ്ങളുടെ വിജയത്തിന്റെ കവാടം ഏതാണ്? ലൈസല പറഞ്ഞു തന്ന പ്രമേയമാണ്. ഓ നബിയെ, ഞങ്ങൾ കോടി വരാൻ, തങ്ങളല്ലാത്ത ഒരു കേന്ദ്രം ഞങ്ങൾ കോടി വരാനില്ല. വലൈസലന ഇല്ല ഇലൈക ഫിറാറുനാ. ഞങ്ങൾ കോടി വരാൻ തങ്ങളല്ലാത്ത ഒരു കേന്ദ്രമില്ല. എന്തേ ഞങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? വഅയ്ന ഫിറാറുന്നാസി ഇല്ല ഇല റസൂലി. പൗരന്മാർക്ക് ഓടിച്ചെല്ലാൻ ആ സമുദായത്തിന്റെ പ്രവാചകനല്ലാതെ മറ്റാരാണ്? ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളോടുള്ള നിർദ്ദേശമാണ്. ഇത് സ്വഹാബത്തിന്റെ പ്രഖ്യാപനമാണ്, വേറെ ആരുടെയും പ്രഖ്യാപനമല്ല. വലൈസ ഫിറാറുന്നാസി ഇല്ല ഇല റസൂലി. ജനങ്ങൾക്ക് മുഴുവനും ഓടിയെത്താനുള്ള അഭയകേന്ദ്രം അവരുടെ നബിയാണ്.
മഹാന്മാരായ സ്വഹാബത്തെ എങ്ങനെയാണോ കെലിമ ചൊല്ലിയത് അതേ കെലിമയാണ് നമ്മുടെയും കെലിമ. അവര് ചൊല്ലിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു. റസൂലായിരുന്നു എന്നല്ല, സ്വഹാബത്ത് പറഞ്ഞു റസൂലാകുന്നു. അതേ ആശയം തന്നെയാണ് നമ്മുടേതും, റസൂലാകുന്നു റസൂലായിരുന്നു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സദസ് അവിടുന്ന് കാണുന്നുണ്ട്, ഇവിടുത്തെ ചലനങ്ങൾ അവിടെ അറിയുന്നുണ്ട്. ഒരു സമുദായത്തിന്റെ ലീഡർക്ക് അനുയായികളുടെ ചലനം അറിയണം എന്നത് ഒരാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ എല്ലാം കാണുന്നുണ്ട്. قل اعملوا فسيرى الله اعمالكم ورسوله. ഓ നിങ്ങൾ പ്രവർത്തിക്കണേ, അല്ലാഹുവും റസൂലും നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ മുത്തുനബി തങ്ങൾ അറിയുന്നുണ്ട്. മോനെ ചെറുപ്പക്കാരാ, ഈ കഴിഞ്ഞ ക്യാമ്പസ് അസംബ്ലിയിൽ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരക്കുട്ടി വന്ന് നല്ല ഒരു ആത്മീയ ക്ലാസ് SSF സമ്മേളനത്തിൽ നടത്തിയപ്പോൾ അവിടെ കൂടിയ കുട്ടികൾ ചോദിച്ചു, ഓ ഷെയ്ഖവറുകളെ, ഞങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, പലപ്പോഴും ഞങ്ങൾ വഴി മാറിയിട്ട് സെർച്ച് ചെയ്യാറുണ്ട്, ഞങ്ങൾക്കൊന്നും നന്നാവാനുള്ള വഴി എന്താണ്? മഹാനവറുകൾ ആത്മീയമായ ഉപദേശം നൽകിയിട്ട് ചോദിക്കുകയാണ് അവസാനം, മോനെ നീ സങ്കൽപ്പിച്ചു നോക്ക്, നീ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ഇരുന്നിട്ടാണ് നിന്റെ ടെലഫോൺ യൂസ് ചെയ്യുന്നത് എന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്ക് മോനെ. എന്നാൽ നീ ഏതൊക്കെ അതിൽ കാണും, ഏതൊക്കെ അതിൽ കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഏതൊക്കെ തുറക്കുമോ അതൊക്കെ മാത്രമേ എനിക്ക് തുറക്കാൻ പാടുള്ളൂ. ഹബീബ് ചാരത്തുണ്ട് മോനെ, എപ്പോഴും അങ്ങനെ ഒരു ബോധം വേണം. എന്നെ അറിയുന്ന ഒരു നേതാവ് എനിക്കുണ്ട്, എന്റെ രഹസ്യത്തിലും എന്റെ പരസ്യത്തിലും എന്റെ സോഷ്യൽ മീഡിയ പ്രയോഗത്തിലും എന്റെ ക്ലബുകളിലും എല്ലാം എന്നെ അറിയുന്ന ഒരു നേതാവാണ് എന്റെ നേതാവ് എന്ന ഒരു ചിന്തയോടെ ഹബീബായ തങ്ങള് ചാരത്തുണ്ടെന്ന ബോധം വേണം മോനെ. സമ്മേളനം കഴിഞ്ഞപ്പോൾ കുറെ ചെറുപ്പക്കാര് ഞങ്ങൾക്ക് സന്തോഷമറിയിച്ചു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണമെന്ന് ഷെയ്ഖവറുകൾ നൽകിയ ഉപദേശം ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട്, നമ്മളെ നന്നാക്കാനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിലേക്ക് അയച്ചത് എന്തിനാണ്? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ. വയുസക്കീഹിം, നബിതങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് നിങ്ങളെ നന്നാക്കി തരും. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാനുണ്ട്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള നേതാവാണ്. അതുകൊണ്ട് നമ്മൾ ആ നേതാവിന്റെ ഹദറത്തിലേക്ക് മനസ്സുകൊണ്ട് കർമ്മം കൊണ്ട് സ്വലാത്ത് കൊണ്ട് അടുത്താൽ അതുപോലെ വേറെ ഒരു വഴിയും ജയിക്കാനില്ല.
ആ ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള മാർഗം ഏതാണ്? അവിടുത്തെ ആശിഖീങ്ങളെ പിടിക്കലാണ്. അതാ കൊണ്ടൂർ ഉസ്താദ് അവരുടെ ഹദറത്തിലേക്ക് വരുന്ന ആളുകൾ കൊണ്ടൂർ ഉസ്താദിലെ ആശിഖുർ റസൂലിനെയാണ് പിടിക്കുന്നത്. മുത്തുനബി തങ്ങളുടെ ഇഷ്ട കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. അവിടുത്തെ ആശിഖീങ്ങളെ വെറുതെ ആക്കൂല. അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്കൊരു പ്രതീക്ഷയുള്ളത്. ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫമുൻദു അൽസംതു വഫ കരീമ ദാഇഹു വജദ്തു ലിഖലാ സി ഖൈറ മുൽതസിമി. ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ വന്നപ്പോ എന്റെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഹബീബാണ്, എന്റെ എല്ലാ വിഷമത്തിൽ നിന്നുമുള്ള രക്ഷയാരാണ്? അത് ഹബീബായ തങ്ങളാണ്. അതാണ് خير الفريقين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അഭയകേന്ദ്രമാണ്, നമുക്കുള്ള ജയമാണ്. നറുജു സആദാതി മഹവശഖാവാതി യാ ഖൈറാ റസൂലില്ലാഹ അലൈക ദൈമൻ സല്ലല്ലാഹ്. ഹബീബായ തങ്ങളാണ് നമ്മുടെ എല്ലാ വിജയത്തിന്റെയും കവാടം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വരുന്ന റബീഉൽ അവ്വലിൽ കൂടുതൽ മദ്ഹ് ചെയ്യണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. ഈ സദസ്സിനോട് എനിക്കാകെ പറയാനുള്ളത്, ഈ റബിയുൽ അവ്വലിൽ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ വീടുകളിൽ നമ്മൾ മൗലിദോതണം. രണ്ടാമതായി, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഒരല്പസമയം നമ്മുടെ ഭാര്യ മക്കളോടൊപ്പം ഇരുന്ന് നബി തങ്ങളെ പറയാൻ വേണ്ടി നിങ്ങൾ ഒന്നൊരുമിച്ചിരിക്കണം. നമ്മളെ ഭാര്യ മക്കളെ കൂട്ടിയിരുത്തി ചിലപ്പോൾ നാട്ടുവർത്തമാനം പറയും, വീട്ടുവർത്തമാനം പറയും, ചിലപ്പോൾ പല കഥയും കാര്യങ്ങളും പറയും. എന്നാൽ ഈ റബീഉൽ അവ്വലിലെ ഒരു ദിവസമെങ്കിലും നമ്മളുടെ ഭാര്യ മക്കളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് മകൻ പറയട്ടെ ഹബീബായ തങ്ങളുടെ ഒരു കഥ, മകള് പറയട്ടെ മുത്തുനബി തങ്ങളുടെ ഒരു ജീവിതം, ഭാര്യ പറയട്ടെ ആയിഷ ഉമ്മയെ കുറിച്ച്, ഭർത്താവ് പറയട്ടെ ഹബീബായ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച്. അങ്ങനെ ഒരല്പസമയം നമ്മുടെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ യൗമുസ്സീറയാണ്, ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം, ഒരല്പസമയം നമ്മുടെ വീട്ടിൽ ഹബീബായ തങ്ങളെ പറയട്ടെ. ദക്തൂർ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊന്ന് ഒരുമിച്ചിരുന്നിട്ട് റസൂലുള്ളാനെ പറയാം, കുടുംബത്തിൽ എന്തൊരൈശ്വര്യമാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒരല്പസമയം നമ്മളും മക്കളും കൂടിരുന്നിട്ട് മുത്തുനബി തങ്ങളുടെ കഥ പറയണം. അൽഹംദുലില്ലാ, നമ്മുടെ ഐ പി ബിയുടെ കീഴിൽ വഹബി ഇസ്മായിലിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇപ്പോൾ പ്രവാസി ലോകത്ത് മുഴുവനും ബുക്ക് ടെസ്റ്റായി ഈ പ്രാവശ്യം നിർദ്ദേശിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു ദ ലാസ്റ്റ് പ്രോഫറ്റ് എന്ന പുസ്തകം, 30 ദിവസത്തെ കുട്ടികളോടുള്ള കഥ പറയുന്ന പുസ്തകമാണ്. അത് എത്രയോ എഡിഷനായി നിങ്ങൾക്ക് ഐ പി ബിയുമായി ബന്ധപ്പെട്ടാൽ ഇവിടെയുള്ള സ്റ്റാളുകളിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്ക് വായിക്കാൻ പഠിപ്പിക്കണം. ഹബീബായ തങ്ങളെ കുറിച്ച് വായിക്കാൻ വേറെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ റീഡ് ബുക്സും നമ്മുടെ ഐ പി ബിയും എസ് ഒ എസും ഒക്കെ ഇറക്കിയ നല്ല നല്ല പുസ്തകങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. ഞാൻ ഇന്നലെ ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ അവിടെ ചോദിച്ചു, നബിതങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത എത്ര ആളുണ്ട്? കുറഞ്ഞ ആളുകളുടെ കയ്യെ പൊങ്ങിയുള്ളൂ. ഇവിടെ കൈവെക്കാൻ ഞാൻ പറയുന്നത് ചിലപ്പോ ഒരു അതുപേടായി പോവും. കുറെ വലിയ ആളുകളൊക്കെ ഉണ്ട്, അങ്ങനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ വരുന്ന റബീഉൽ അവ്വൽ തീരുന്നതിന്റെ ഉള്ളിൽ എന്റെ ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചു തീർക്കും. ചിലപ്പോ വായിച്ചവരിനി ഒരു പുസ്തകവും കൂടി, അല്ലെങ്കിൽ തീരെ വായിച്ചിട്ടില്ലാത്തവർ ഒരു പുസ്തകമെങ്കിലും ഇൻഷാ അല്ലാ ഈ വരുന്ന റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് എന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചു തീർക്കും എന്നൊന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്നവരൊന്ന് കൈവെക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളോട് കൈവെക്കാൻ പറഞ്ഞത് അടുത്ത ഉറൂസിന് വരുമ്പോ ചോദിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ തീരുമാനം ഒന്ന് ഉറക്കാൻ വേണ്ടിയാ. അല്ലാതെ ആര് കൈവെക്കി ആര് കൈവെക്കിയില്ല എന്നുള്ളത് ഞാൻ നോക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു തീരുമാനം നമ്മളൊന്ന് ഉറക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഈ വരുന്ന റബീഉൽ അവ്വലിൽ മുത്തുനബിതങ്ങളെ കുറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ, നമ്മുടെ ഔദ്യോഗിക പ്രസാധനാലയങ്ങൾ ഇറക്കിയ പുസ്തകങ്ങൾ, അത് വാങ്ങിയിട്ട് നമ്മൾ വായിക്കണം. ഹബീബിനെ അറിയുന്തോറും നമുക്ക് ആനന്ദമാണ്, അറിയുന്തോറും നമുക്ക് ആഘോഷമാണ്. നമ്മുടെ എല്ലാം എല്ലാം പറയാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ ഉമ്മബെങ്ങന്മാരെ, നിങ്ങളോടും പറയുന്നു, ഈ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാം എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും ഇൻഷാ അല്ലാ നിങ്ങൾ വായിച്ചു തീർത്ത് നമ്മുടെ മക്കൾക്ക് മുത്തുനബി തങ്ങളുടെ കഥ പറഞ്ഞുകൊടുത്ത് അവിടുത്തെ ജീവിതത്തിന്റെ രാപ്പകല് പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തെ നബി തങ്ങളെ ഏറ്റവും വർണ്ണിച്ച ഒരു മഹതിയാണ് ഉമ്മു മഅബദ് അൽ ഖുസാഇയ റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുരുഷനായ ഒരു സ്വഹാബി പോലും ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. اذا صمت فعليه الوقار حلو المنطق اذا طلع تقول هذا البدر المنير നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ വീട്ടിൽ കയറി ഹിജ്റയുടെ വഴിയിൽ റഫീഖൈനി ഖാല ഖൈമതൈ ഉമ്മി മഅബദി ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാണ് കൈലൂലത്തിന്റെ സമയത്ത് ഉമ്മു മഅബദിന്റെ വീട്ടിൽ കയറി ആരാണ് മഹാനരായ മുത്തുനബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും? അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിയുമ്പോ അബൂ മഅബദ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ ആരോ വന്ന ലക്ഷണമുണ്ടല്ലോ, വന്നതാരാണെന്ന് ചോദിക്കുമ്പോ ഇവിടെ ആരോ ഒരു യാത്രികർ വന്നതിന്റെ ലക്ഷണമുണ്ട്. ഇവിടെ വന്നതാരാണെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലാത്ത ഈ വീട്ടിൽ വന്നതാരാണെന്നറിയാത്ത മഹദിയായ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല ഇവിടെ വന്ന ആളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വിശദമായി പറയാനില്ല, എന്നാൽ എനിക്ക് പറയാനുള്ളത് ആ വന്നാളുടെ ചില ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹദി അവർകൾ ഇങ്ങനെ പറയുകയാണ്. നമ്മളെല്ലാവരും സാധാരണ വായിക്കുന്നതാണ്, പാരായണം ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം കണ്ടാൽ അത്ഭുതകരമായ ആഗമനമാണ്. ഇതാ വരുന്നത് കണ്ടാൽ പറയും ഈ വരുന്നത് ഒരു പൂർണ്ണചന്ദ്രനാണ് എന്ന് പറയാൻ പറ്റുന്ന സൗന്ദര്യമാണ്. അവിടുത്തെ മൗനം വാചാലമാണ്, അവിടുത്തെ ഓരോ ചലനങ്ങളും അത്ഭുതകരമായ ചലനങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ വർണ്ണിച്ച് പറയുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഒക്കെ ചരിത്രം പറഞ്ഞുകൊണ്ട്
മഹദി അവരെ കുറിച്ച് പറയുകയാണ്, ഇതുപോലെ ഒരാളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. അഹമ്മദ് ഖലീൽ ജുമഅ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇതുപോലെ ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ റബിയുള്ള ഒരു വരുമ്പോ നബിതങ്ങൾ ഹൃദയത്തിന്റെ ഒരാഘോഷമായി നമ്മുടെ മനതാരിലെ ഒരനുഗ്രഹമായി നമുക്ക് ലഭിക്കണം. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഫലസ്തീനിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മഹാൻ, ഫലസ്തീനിൽ കഴിയുന്ന ഒരു വലിയ മഹാൻ, പ്രിയമുള്ളവരെ, എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാല് ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനു വേണ്ടി മാത്രമുള്ള ഒരു ആസ്ഥാനമാണിത്. ഇവിടെയുള്ള ഓരോന്നിനും നബിതങ്ങളോട് ബന്ധമുണ്ട്. സഹോദരന്മാര്, പണ്ഡിതരായ ഈ ഉസ്താദ് ഈ അത് പറഞ്ഞ് ദ്വാരക്കാൻ പോകണം. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ മധുഹ് പറഞ്ഞ സദസ്സിൽ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ. കൂട്ടത്തിൽ മറ്റൊരു കാര്യം, ഇനി ഭക്ഷണപ്പൊതി കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ ഓഫീസിന്റെ ഭാഗത്ത് ഇന്നലെ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ നമ്മളെ ഈ 12 ഉറൂസിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബുർദക്ക് ആള് പങ്കെടുത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത്രയും ജനങ്ങൾ ഒഴുകിയെത്തിയപ്പോ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയാൽ തിരിച്ചു പിന്നെ അങ്ങോട്ട് വരാൻ കഴിയില്ല, അങ്ങനെ പുറത്തേക്ക് കിടക്കലായിരിക്കും. കിട്ടാത്തവരുടെ ഞങ്ങൾ ചെയ്യാം. നാളെ നമ്മുടെ നടക്കുന്ന പരിപാടി, നാളെ ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ രാവിലെ മുതൽ മംഗൂസ് മൗലീദ്, ശേഷം നാളെ മുഴുവനും ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി മാത്രം നാളെ വൈകുന്നേരം വരെ ചർച്ചയാണ്. എ പി മുഹമ്മദ് സുലർ കാന്തപുരത്തിന്റെ ഉദ്ഘാടനത്തോടുകൂടെ ഉസ്താദ് അവർ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ ബഹുമാനപ്പെട്ട ഫൈസലാസരിയും ഷാഫി സക്കാഫി മുണ്ടമ്പ്രയും റഹ്മത്തുള്ള സക്കാഫി അളമരവും ആറ്റുപുറം അലി ഉസ്താദ് അവറുകളും ബഷീർ ഫേസി വണ്ണക്കോടും എല്ലാവരും ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങനെ നാളെ രാവിലെ 10 മുതൽ രാത്രി 8:30 വരേക്കും അത്തരം ചർച്ചകളാണ്. അത് കഴിഞ്ഞാൽ കുണ്ടൂർ ഉസ്താദ് ഏറ്റവും കൂടുതൽ താലോലിച്ച ചാപ്പനങ്ങാടി ബാപ്പുലി പാപ്പയുടെ ദിക്ർ ഹൽക നാളെ പൂർണമായി നമുക്ക് ചൊല്ലിത്തീർത്ത് ദുആ ചെയ്യുന്ന ഒരു വലിയ ആത്മീയ മജ്ലിസാണ്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. അരി കൊടുത്തവർ, മാംസം കൊടുത്തവർ, മൃഗം കൊടുത്തവർ, പഴക്കൊല കൊടുത്തവർ, പലഹാരം കൊടുത്തവർ, അങ്ങനെ തുടങ്ങി സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ തന്നെ ഞങ്ങളെ കുവൈത്ത് കമ്മിറ്റിയുടെ നമ്മളെ വേങ്ങര അലവി ഹാജി അവരെ ഭാര്യ കുടുംബത്തിലടക്കം രജിസ്റ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് ഈ സ്ഥാപനത്തിന് സഹായിക്കണം വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാഅല്ലാഹ് നൈമ ഉസ്താദ് ദുആ ചെയ്യും. ഉണ്ടു ഉസ്താദിന്റെ ഭാര്യ, മക്കൾ, പേരക്കുട്ടികൾ, മൈബീങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെടുന്ന യഹ്യാജി, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അവരെ കുടുംബത്തു നിന്ന് മരണപ്പെട്ടു പോയ അനിയനും ബന്ധപ്പെട്ടവരും എല്ലാവരും ഖബറുകളും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ സി ആർ പി കുഞ്ഞഹമ്മദ് ഹാജി അടക്കം ഒരുപാട് ആളുകൾ, നമ്മുടെ തന്നല തോണ്ടാലി മാനു അജുവരക്ക, എല്ലാ രോഗവും മാറ്റിവെച്ച് ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും വേണ്ടിയും നൈമസ്താര ദുആ ചെയ്യും. വൈരത്തൂർ തങ്ങളുടെ ഉറൂസാണ് വരുന്ന ജനുവരി 10, 11, 12 തീയതികളിൽ. നമ്മുടെ എല്ലാത്തിൻ്റെയും ചെയർമാനായി കഴിഞ്ഞ ആളാണ്. അള്ളാഹുവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വയനാട് ഉസ്മാൻ സഖാഫി, അള്ളാഹു ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫലസ്തീനിൽ ജീവിച്ചിരുന്ന വലിയൊരു മഹാൻ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. നബിയും സ്വഹാബത്തും സന്തോഷത്തോടെ ആരെയോ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ചോദിച്ചു, അല്ല, ആരെയാണ് കാത്തു നിൽക്കുന്നത്? ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയുണ്ടല്ലോ. ഉടനെ അവിടുന്ന് പറഞ്ഞു, അതേ, അഹ്മദ് എന്ന ഒരാൾ ഞങ്ങളിലേക്ക് വരാനിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. എവിടുത്തുകാരനാണ് ഈ അഹ്മദ്? ഇന്ത്യയിലുള്ള ബറേലി എന്ന ദേശത്തുകാരനാണ്. അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഈ മനുഷ്യൻ. നേരെ പിറ്റേന്ന് രാവിലെ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, വയല് കഴിഞ്ഞു, ഇനി പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ ധൃതി കാണിക്കരുത്. നമുക്കിവിടെ വെച്ച് നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ പറയപ്പെടുന്ന മഹാന്മാരുടെ ബറക്കത്ത് മുന്നിൽ വെച്ച് ചോദിക്കണം. അതാ ഈ മനുഷ്യൻ പിറ്റേന്ന് രാവിലെ ഒരുങ്ങി തയ്യാറായി. നിയമപരമായ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തി ഡൽഹിയിൽ വന്നു. ആലാ ഹസ്രത്ത് എന്ന് ഞങ്ങൾ വിളിക്കുന്ന വലിയ ആലിമാണ്, വലിയ മഹാനാണ്. അതാ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയത്. നേരെ ബറേലി ഷെരീഫിൽ വന്ന് അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളുടെ മക്കളോട് വന്ന് പറഞ്ഞു, ഞാൻ ഇന്നാൽ ഇന്ന ദിവസം ഇന്ന സമയത്താണ് ആ സ്വപ്നം കണ്ടത്. അതേ സമയത്തു തന്നെയാണ് ഞങ്ങളുടെ ഉപ്പ ഇമാമേ അഹ്ലു സുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായത്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലി അവിടുത്തെ മദ്ഹ് പ്രചരിപ്പിച്ച മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ വഫാത്തായപ്പോൾ ഏതോ ലോകത്തുള്ള മഹാന്മാരെ കാണുകയാണ്. മുത്തു നബി തങ്ങൾ ഇങ്ങനെ കാത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനേ. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തവണ മദീനയിലെത്താനും ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കനവിൽ ഒന്ന് കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കാനും സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹാനരായ കുണ്ടൂർ ഉസ്താദ് അവരുടെ തിരുമുറ്റത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അവിടുന്ന് ഞങ്ങൾക്ക് മദീനയിലേക്കുള്ള ഒരു ചാനലാണ്, ഒരു ബന്ധത്തിന്റെ വഴിയാണ്. അവിടുത്തെ ദറജകൾ ഉയർത്തി ഞങ്ങളുടെ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ മുഴുവനും ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പറയുന്നതിനേക്കാൾ വലിയ ഇഷ്ക ഞങ്ങളുടെ കൽബിൽ തരണേ അല്ലാ. സഹോദരങ്ങളെ, നമുക്കൊരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹ് തരാത്തത് തരാൻ ഒരാൾക്കും സാധ്യമല്ല. രോഗം അള്ളാഹുവിന്റെ വിധിയാണ്, ശമനം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുപോലെ എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം. എത്രയോ ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, അവരുടെ എല്ലാം കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അതാ സമീപകാലത്ത് ഇതുപോലെ വഴത് പറയുന്ന സമയത്ത് വലത് സൈഡിൽ ഇരുന്ന് കേട്ട് ഞങ്ങൾക്ക് ആശീർവാദം നൽകിയ കുമരമ്പത്തൂര് അലി ഉസ്താദ് അവർകൾ മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, അവിടുത്തെ ദറജന ഉയർത്തണേ റഹ്മാനേ.
അതുപോലെ വാരിസ് സഖാഫി അവർകൾ മരണപ്പെട്ടുപോയി. അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉസ്മാൻ സഖാഫി എന്നോ മറ്റൊരു ഉസ്താദിന്റെ പേര് ഇവിടെ കവാടത്തിൽ കണ്ടു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളിൽ നിന്ന് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ എല്ലാ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തലപ്പാറയിലുള്ള സൈദലവി എന്ന സഹോദരന്റെ ഭാര്യ രോഗമായി മരണപ്പെട്ടു പോയി. അല്ലാഹുവെ അവരുടെ കബറു നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ ഷറഫുദ്ദീൻ തങ്ങളെന്ന ഒരു സയ്യിദ് മരണപ്പെട്ടു പോയി. ഇന്ന് അല്ലാഹുവെ അവരുടെ കബറും നീ സ്വർഗമാക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ബന്ധവും പരിചയവുമുള്ള എല്ലാ കൊല്ലവും ഞങ്ങളുടെ സ്നേഹ പ്രപഞ്ചം പ്രഭാഷണ പരമ്പരയിൽ ഒരു ദിവസം വന്ന് ദുആ ചെയ്ത് അതിലേക്ക് വലിയ മഹബ്ബത്ത് കൊണ്ട് സംഭാവന ചെയ്തിരുന്ന ആളാണ് ഷറഫുദ്ദീൻ തങ്ങൾ. അല്ലാഹുവെ അദ്ദേഹത്തിന്റെ കബറു നീ സ്വർഗമാക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ബുഖാരിയിൽ നിന്ന് അറിവും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയ സി എ ഉസ്താദ് അവർകൾ വഫാത്തായതിന്റെ ആണ്ടായിരുന്നു ഇന്നലെ. അല്ലാഹുവെ അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്കെല്ലാം ബന്ധമുള്ള എത്രയോ ആളുകൾ അവരുടെ എല്ലാം പാരത്രിക പദവികൾ ഉയർത്തി ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഒരു പത്ത് തഹ്ലീൽ നമ്മൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ കരുതിയിട്ട് ദൂരെ നിൽക്കുന്നവർ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് അടുത്തോട്ട് വന്ന് നിന്നാൽ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്തുകൊണ്ട് പിരിയാലോ. അതുകൊണ്ട് ഒരു പത്ത് തഹ്ലീൽ ആരെങ്കിലും മരിച്ചു പോകാത്ത ആരും ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് ആരാണോ നമ്മളോട് അടുത്ത് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ഓർമ്മയുള്ളതും അല്ലാത്തതും അവരുടെയൊക്കെ കരുതിയിട്ട് ഒരു പത്ത് തഹ്ലീൽ നല്ല ഇഖ്ലാസോടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ വിദേശ രാജ്യങ്ങളിലിരുന്ന് നിത്യേന പ്രഭാഷണം കേൾക്കുന്ന എത്രയോ ആളുകളുണ്ടാവും. അല്ലാഹു അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രവാസ ലോകത്തുണ്ട്, എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജദ്ദിദൂ ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. വഴതു പറയുന്ന ആളിങ്ങനെ ദുആർക്കാന്നുള്ളൊരു ചിട്ടയുള്ളത് കൊണ്ട് ഞാൻ ദുആർക്കാണ്. വലിയ ഉസ്താദുമാരും സയ്യിദന്മാരും എല്ലാം ഉണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് മദീനയിലെ ദർബാറിൽ ഞങ്ങളുടെ എല്ലാമെല്ലാമായ മുത്തുനബി തങ്ങളുടെ തിരുസമിതത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മജ്ലിസായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
ഞങ്ങളുടെ എല്ലാം കൽബ് മദീനയിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ അവിടെ എത്താനും ഒരുപാട് തവണ അവിടുത്തെ പ്രസന്ന മുഖമൊന്ന് കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാനും സാധുക്കളായ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് മഹാനരായ ഉസ്താദ് അവരുടെ തിരുഹളറത്തിലാണ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ മക്കൾ ലത്തീഫ് ഹാജിയും ബാവ ഹാജിയും ഇതായത് വളരെ ചിട്ടയോടെ സുന്നത്തു ജമാഅത്തിന്റെ നേതാക്കന്മാർ പ്രസ്ഥാനത്തിന്റെ മനോഹരമായി പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതാ വളരെ ശക്തിയോടെ ഈ പരിപാടികൾ നയിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാ ബർക്കത്തും നൽകണേ റഹ്മാനെ. ഉപ്പയുടെ മാർഗം ഒരുപാട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ, അതുവഴി ഒരുപാട് ആളുകളെ മദീനയിലേക്ക് ചേർക്കാൻ, അവരെയും ഞങ്ങളെയും എല്ലാം നീ കാരണക്കാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ആത്മീയത തേടി ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്യാൻ ഇവിടെ ആരൊക്കെ സഹായിക്കുന്നോ, സഹകരിക്കുന്നോ, പ്രവർത്തിക്കുന്നോ, നേതൃത്വം നൽകുന്നോ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളുടെ കൽബ് നീ മുനവ്വറാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബ് പ്രകാശമുള്ള കൽബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവിധ ബറക്കത്തും നീ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. സഹോദരങ്ങൾ, സഹപാഠികൾ, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും നിന്റെ റിളയിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ചെറിയ ചെറിയ ഖിദ്മത്തുകൾ അത് നിന്റെ ദീനിന്റെ പൊരുത്തത്തിൽ വിലയുള്ളതാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ, ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കളായ റഈസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, കൻസുൽ ഉലമാ, മുഹയ്യിസ്സുന്നാ തുടങ്ങി ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിന് നീട്ടിത്തരണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർകൾ, സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ അവർകൾ അടക്കമുള്ള എല്ലാ മഹാന്മാർക്കും ആഫിയത്തും സിഹത്തും ദീർഘായുസും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയ വൈലത്തൂർ തങ്ങൾ പാപ്പ അടക്കം ഒരുപാട് സയ്യിദന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളും, സയ്യിദ് ഫദൽ ജമലുൽ ലൈലി തങ്ങളും, അതുപോലെ തന്നെ ഹുസൈൻ ശിഹാബ് തങ്ങളും അടക്കമുള്ള സാദാത്തുക്കൾ, ആലിമീങ്ങൾ എല്ലാവരുടെയും ദറജന നീ ഉയർത്തണേ റഹ്മാനെ. അതീമായ റബ്ബേ, ഞങ്ങളെ നിന്റെ പ്രിയപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ സമയത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ, ആഫിയത്തോടെ, തഖ്വയോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നിന്റെ റിളയിലായി നീ വളർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കി തരണേ റഹ്മാനെ. രണ്ടും ഒന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ റഹ്മാനെ. ഇനി ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ നിന്ന് കെളിമ ചൊല്ലി നിനക്ക് പൊരുത്തപ്പെട്ട നിനക്കൊന്നും മരിച്ചു കിട്ടിയിട്ടല്ലാതെ രക്ഷപ്പെടുന്ന വേറെ ഒരു കാര്യവും ഇല്ല. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്, ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്,
ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, ഞങ്ങളെല്ലാം നീ നാഫിഅായ ഇൽമിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. നല്ല കൂർമ്മ ബുദ്ധി നൽകണേ അല്ലാഹ്. നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് പഠിക്കാനും പ്രചരിപ്പിക്കാനും പകർത്താനും സേവനം ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം നിന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. اللهم إنا نسألك ونتوسل إليك بحبيبك ونبيك محمد صلى الله عليه وسلم. الله ഞങ്ങളുടെ എല്ലാം എല്ലാമായ പൊന്നോ മന മക്കളെ നീ ആലിമീങ്ങളാക്കി തരണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഹിഫ്ളിന് പഠിക്കുന്നുണ്ട്, നല്ല ഓർമ്മശക്തിയും ആവേശവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കള് മുത്തഅല്ലിമീങ്ങളുണ്ട്, നല്ല ഉഖ്രവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ദർസുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്, അവരെ എല്ലാം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുത്തുനബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്, ത്വയ്ബ സെന്റർ, അത് നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനേ. മുത്തുനബിതങ്ങളെ പഠിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര പഠന കേന്ദ്രമാക്കി അത് വളർത്താനുള്ള വഴികൾ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവെ, അപകടപ്പെട്ട് കിടക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹ്, വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാത്തവരുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനേ. വിവാഹിതരാകേണ്ടവർക്ക് ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനേ. പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല വിജയം നൽകണേ റഹ്മാനേ. കച്ചവടക്കാർക്ക് പുരോഗതി നൽകണേ റഹ്മാനേ. പ്രവാസികൾക്ക് മുഴുവൻ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. എല്ലാ രാജ്യത്തെയും നിയമങ്ങൾ കരുണയുള്ള നിയമങ്ങളാക്കണേ റഹ്മാനേ. اللهم إنا نسألك ونتوسل إليك بأنبيائك الكرام وأصفيائك العظام وعلمائك الأعلام ومداح رسول الله صلى الله عليه وسلم وعشاق رسول الله صلى الله عليه وسلم. اللهم اجعلنا من المقبولين ولا تجعلنا من المطرودين وصلى الله على نبي സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാറിയും ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് എന്ന സ്ഥാപനത്തിന്റെ സംഘാടകനാണ്. ഒരു മാസം 8.5 ലക്ഷം രൂപ വേണം ആ സ്ഥാപനം നടക്കാൻ. അതോടൊപ്പം നിബിധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ത്വയ്ബ സെന്റർ എന്ന കേന്ദ്രത്തിന് ഒരു മാസം 1 ലക്ഷത്തോളം രൂപ വേണം. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാ ആളുകളും ഈ നല്ല സദസ്സിൽ വെച്ച് ആ ത്വയ്ബ സെന്ററിന് വേണ്ടി കൂട്ടത്തിൽ 500, 1000 ഒക്കെ തരാൻ അല്ല നിയമത്ത് തന്നവരുണ്ടാകും. നിങ്ങൾ എല്ലാവരും തന്ന് സഹായിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരന്മാര്, ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഈ പള്ളിയുടെ അരികളിൽ പോയാൽ അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ കാര്യം മറക്കണ്ടെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് കാശ് കൊടുത്തവരൊക്കെ പോകുമ്പോൾ പള്ളിയുടെ മുറ്റത്ത്